വക്കീലിക്ക്, നമ്മുടെ ലോറൻസ് യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണൻ വക്കീലിക്ക്, നമ്മുടെ കൃഷ്ണൻ വക്കീലിക്ക്. ലോറൻസ് തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, പതാക ഉയർത്തിയതിനു ശേഷം യോഗം ആരംഭിക്കുന്നതാണ്. അങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് മാറുക. ഇതേതാ മൂന്നാമത് കൂടി? അതെ, നമ്മളെ നോബിളിന്റെ കൊടിയാ. അയാൾ നമ്മളെ യൂണിയനിൽ രാജിവെച്ച് വേറെ യൂണിയൻ ഉണ്ടാക്കി. ആ കൊടി ആയിക്കോടി, അയച്ചു മാറ്റണോ വക്കീലേ? പുല്ല. ഇങ്ങനെ കൊടിയായിരിക്കുമല്ലടാ. എന്താ പ്രശ്നം? നോബിൾ ഉയർത്തിയ നമ്മുടെ കൊടി ശിവൻകുട്ടി വെട്ടി താഴത്തിട്ടു. അത് ചോദിക്കാൻ ചെന്നതിന് സ്വന്തം തന്തയും തള്ളയും ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവര നോബിൾ എന്ന് വരെ ശിവൻകുട്ടി പറഞ്ഞു. നോബിൾ, 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 നോബിൾ. നിന്റെ നോബിളിനോട് ചെന്ന് പറഞ്ഞേക്കേ, തോന്നുമ്പോ ചേരാനും തോന്നുമ്പോ മാറാനും യൂണിയൻ എന്ന് പറയുന്ന ഒരുത്തരൻ തന്റെ അളവകയല്ലെന്ന്. ശിവൻകുട്ടി, നീ ചെവി നുള്ളിക്കോ. വണ്ടമ്പേ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഈ കൊടി ഇവിടെ കാണരുത്. കണ്ട ഇന്ന് കേടാം ദിവസം നിന്റെ അവസാനമായിരിക്കും. ഇനി യൂണിയന്റെ പേരില് ആരെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ വന്നാൽ അതൊക്കെ നമ്മൾ സ്നേഹത്തിൽ പരിഹരിക്കണം. വരട്ടെ ചേട്ടായി. ഇന്നലത്തെ മഴ ഇത്തിരി കട്ടിയായിരുന്നു. ഇത്രയും അങ്ങോട്ട് സൈഡ് ചേർക്കണം ആശാനെ. ഒരു നൂലര തെറ്റിയാ പോക്ക. എടാ,
നട്ടയിലും ബോൾട്ടയിലും ഓടുന്ന സാധനമാ വണ്ടി. ചിലപ്പോ മറിഞ്ഞെന്നോ ചെരിഞ്ഞെന്നോ ചത്തെന്നോ ഒക്കെ ഇരിക്കും. അറം പറ്റുന്ന വാക്ക് പറയാതെ ആശാനെ, കണ്ടോ 10 കൊല്ലമായി ഹെവി ഡ്യൂട്ടി ലൈസൻസ് കിട്ടിയിട്ട് ഈ ചക്രം ഒരിക്കലെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് തിരിച്ചിട്ട് ചത്താ കൊള്ളാമെന്നുണ്ട്. ഈ ചക്രം സ്വന്തമായിട്ട് തിരിക്കണമെങ്കിൽ ചങ്കിനുറപ്പ് വേണം. അത് ഈ ജന്മത്ത് നിനക്കുണ്ടാകത്തില്ല. ഇതൊക്കെ ആശാന്റെ തെറ്റിദ്ധാരണ. ഞാൻ ആശാന്റെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറുന്നെന്ന് കരുതി അനീതിയും അക്രമവും എവിടെ കണ്ടാലും ഞാൻ എന്റെ കത്തി എടുക്കും. കുന്തവ, എടാ നിനക്ക് പറ്റിയതേ ആ പഴയ പണി തന്നെയാ, ചപ്പളാങ്കട്ട. ആ അതൊക്കെ ഒരു കാലം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുമ്പോൾ നിൻ സ്വദേശം. ഈ പള്ളിപ്പാട്ടൊന്നും വേണ്ട, വേറെ വല്ല പാട്ടിന്റെ പാട്. അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും, അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും. പിന്നാരെ പൊന്നുരുക്കി പണ്ടമാക്കുമ്പോൾ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും സിന്ദൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നട്ടെ. അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും, പിന്നാരെ പൊന്നുരുക്കി പണ്ടമാക്കുമ്പോൾ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും സിന്ദൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നാട്ടെ. മണി മെല്ലെ കിലുകിലെ ഉള്ളിൽ മൂളും ഒരു നാളത്തിൽ മിന്നിപ്പൊലിയും റോമൽ കനവുകൾ എന്നെ മൂടും ഒരു നേരത്ത്. ചെല്ലക്കുടമണി മെല്ലെ കിലുകിലെ ഉള്ളിൽ മൂളും ഒരു താളത്തിൽ മിന്നിപ്പൊലിയും റോമൽ കനവുകൾ എന്നെ മൂടും ഒരു നേരത്ത്. മാരിമുകിലിൻ കൈകൾ ചാർത്തും മിന്നൽ വളകൾ കിലുങ്ങുമ്പോൾ, മാരിമുകിലിൻ കൈകൾ ചാർത്തും മിന്നൽ വളകൾ കിലുങ്ങുമ്പോ, തീലി വിടരും മയിലിൻ പിടപ്പോ തേലിയാടിയിടനെന്തി. അന്തിമാന കൂടാരം പൊൽച്ചിലമ്പിൽ ചാഞ്ചാടും, പിന്നാര പൊന്നുരുക്കി പണ്ടമാക്കുമ്പോ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും ചിന്തൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നാട്ടേ. കന്നിക്കതിർമണി കൊത്തിത്തുരുതുര ദൂരമായും ഇരു പൈങ്കിളിയായി, കണ്ണിൽ പല ഒരു നിൻപുഞ്ചിരിയുടെ കാന്തി ചിന്തും ഒരു നേരത്ത്. കന്നിക്കതിർമണി കൊത്തിത്തുരുതുര ദൂരമായും ഒരു പൈങ്കിളിയായി, കണ്ണിൽ പല ഒരു നിൻപുഞ്ചിരിയുടെ കാന്തി ചിന്തും ഒരു നേരത്ത്. പാതിമലരിൻ ഇതളിൽ തെളിയും മഞ്ഞുമണിയായി മാറി നീ, പാതിമലരിൻ ഇതളിൽ തെളിയും മഞ്ഞുമണിയായി മാറി നീ. രാവിലുണരും വനചാന്തികയാ മുഖമുരുകി എന്നുള്ളി, മറങ്ങി അന്തിമാന കൂടാരം പൊൽച്ചിലമ്പിൽ ചാഞ്ചാടും, അന്തിമാന കൂടാരം പൊൽച്ചിലമ്പിൽ ചാഞ്ചാടും. മിന്നാര പൊന്നുരുക്കി പണ്ടമാക്കുമ്പോൾ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും സിന്ദൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നാട്ടെ.
നോക്കി നിൽക്കായിരുന്നു ഇനി ഇത്ര നേരം. പാല് മേടിക്കാനാണെന്ന് പറഞ്ഞ് രാവിലെ ഒരേ കെട്ടി പോയതാണല്ലോ സുന്ദരി കോത. എന്നിട്ട് പാലെവിടെ അടി? കിടാവ് കുടിച്ചോ എന്ന് അവര് പറഞ്ഞു. പോരുന്ന വഴിക്ക് നീ തന്നെ കുടിച്ചായിരിക്കും. ഈയിടെ തകല് പോലെ വീർക്കുന്നുണ്ടല്ലോ. എന്നതടി മേടിച്ചു നോക്കുന്നേ? ചെന്ന് അരിയാട്ടടി, അതോ ചത്തുപോയ നിന്റെ തള്ള വന്ന് അരിയാട്ടോ. എന്റെ ചാച്ച നിങ്ങളെ അരിയാട്ടം കൊണ്ടുവന്നാണല്ലോ എന്റെ അമ്മച്ചെ കർത്താവ് മേലോട്ട് വിളിച്ചത്. ഞങ്ങൾ ഗതിയിലായതും തോടിച്ചിട്ട് ചാച്ചി. എന്താടി ഇന്ന് പുറു കൊടുക്കുന്നേ? അല്ല, ആടിന് കാടി കൊടുക്കണേ ചോദിച്ചത്. ചെന്ന് അരിയാട്ടം പറഞ്ഞില്ലേ, അവളുടെ ഒരു നിപ്പ് കണ്ടില്ലേ? ഇപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് ചാക്കോച്ചേട്ട സമാചാരങ്ങൾ വാർത്തകൾ? ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണു. ആ മെമ്പറിനെ എല്ലാവരും കാപ്പിങ് എടുത്താട്ടെ, മധുരം നല്ലോണം വേണം. എവിടെയായിരുന്നു മെമ്പറിനെ കണ്ടിട്ട് രണ്ടു ദിവസം ആയല്ലോ. ഓരോരോ ജോലി തിരക്കില്ലേ ചേട്ടത്തി, നമ്മുടെ തെക്കുംപാത്തെ കലിങ്ങിന്റെ കാര്യം സാധിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം വരെ പോയി. കാര്യം സാധിച്ച് പുറത്തേക്ക് വരുമ്പോ മന്ത്രി ആഭ്യന്തരം. കണ്ടാ പിന്നെ വിടത്തില്ല, പഴയ സുഹൃത്തുക്കളല്ലേ. പിന്നെ മൂന്ന് ദിവസം അവന്റെ കൂടെ ഊരി ഊറ്റി. ഇതിനൊക്കെ കുഞ്ഞു ഓടി ഓടി കഷ്ടപ്പെടുന്നത് എന്തിനാ? ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ പീഴാൻ പറഞ്ഞല്ലേ. ഇലക്ഷനിൽ തോറ്റ പിന്നെ കുഞ്ഞിന് മെമ്പർ എന്നുള്ള പേര് മാത്രമല്ലേ ഉള്ളൂ. അത് ചാക്കോച്ചേട്ടൻ എന്നെ ഒന്ന് തോണ്ടിയതാണല്ലോ. അയ്യോ അല്ല കുഞ്ഞെ, മെമ്പർ പീതാംബരനായിരിക്കും, പക്ഷെ പഞ്ചായത്ത് ആഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെമ്പർ കൂട്ടപ്പായി പോണം. അത് ശരിയാ, അത് ശരിയാ. നമ്മുടെ ജാൻസി കൊച്ചിനെ കാണുന്നില്ലല്ലോ. അയ്യോ തീപ്പെട്ടി എടുക്കാൻ മറന്നു. ഇവിടെ സമാവറിന്ന് എത്തിക്കാലോ. അയ്യോ വേണ്ട വേണ്ട, സമാവരം കത്തിച്ച എനിക്ക് ചുമ വരും. മെമ്പർ ചുമക്കണ്ട, തീപ്പെട്ടി ഞാൻ തരാം. ഓക്കെ ഓക്കെ ഓക്കെ. തീപ്പെട്ടിയില്ല എന്ന് അപ്പുറത്തൊരു കള്ളം പറഞ്ഞ് ഇപ്പുറത്തോട്ട് പോന്നതാ. സത്യം പറയാലോ എന്റെ ജാൻസി കൊച്ച്, നല്ല തുടുതുടാന്ന് തുള്ളിച്ചാടി കളിച്ചു കിടക്കേണ്ട ഈ പ്രായത്തിൽ കൊച്ചി കരിങ്കലേക്ക് കിടന്ന് ഈ പിടിപിടിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എന്റെ ചങ്ക തകരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു എന്റെ മില്ലവിടെ വെറുതെ കിടക്കുന്നു, കുറച്ച് അരി ഉഴുന്നുമായിട്ട് സന്ധ്യമയങ്ങും നേരം അതുവഴി വരികയാണെങ്കിൽ അങ്ങനെ ഫ്രീ ആവണ്ട എന്റെ മെമ്പറെ. എനിക്ക് മേലനങ്ങി ഇത്തിരി പണിയെടുത്തില്ലെങ്കിൽ രാത്രി കിടന്ന് ഉറക്കം വരികയല്ല. ഈ പ്രായത്തിൽ ചില പെമ്പിള്ളാർക്ക് രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. മെമ്പർക്കേ ബുദ്ധിയില്ലല്ലോ, നല്ല വെവര. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സമയം കളയണ്ട, വലിയ ബുസിയുള്ള ആളല്ലയോ. അയ്യോ ക്ലബിന്റെ വാർഷികം ഞാനങ്ങ് മറന്നുപോയി, പിന്നെ ഞാൻ വന്നതേ ഇത് തരാൻ വേണ്ടിയാ. സ്വർണ്ണപ്പുട്ടുള്ള കരിവള ജാൻസി, ചാലക്കമ്പോളം മുഴുവൻ ഞാൻ നിരങ്ങി നടന്ന് മേടിച്ചതാ. എന്തിനാ ഇങ്ങനെ ചന്തയിലൊക്കെ തെണ്ടി അലയാൻ പോണേ? എനിക്ക് കരിവള ഇടാൻ മേല. എന്താ കൈ ചോറിയും? അല്ല ജാൻസു, ക്ലബിന്റെ വാർഷികമുള്ള ആളല്ലേ, ചെന്നാട്ടെ. അപ്പം ഞാനെന്നാ വരട്ടെ? അങ്ങനെ ആട്ടെ മെമ്പറെ. ശ നടക്കത്തില്ല. എനിക്ക് പാകാവോ മെമ്പറെ? കൊണ്ടുപോയി ഇട്ടു നോക്ക് മെമ്പറെ, ചായ തണുക്കുന്നു. പിന്നെ ഇയാടെ പുഴുങ്ങി ചായ കുടിക്കാൻ പറ്റില്ല, ഞാൻ വന്നിരിക്കുന്നത്. ദേവന്യേട്ടാ എടാ പുളുമണി, ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നുണ്ടല്ലോ. ഒരു മിസ്സിംഗും ഇല്ല, എഞ്ചിനൊട്ട് ചൂടായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആശാൻ ഈ ചായക്കടയിൽ ഇന്ന് ചാരായ മേടിക്കുന്നത് ചാക്കോച്ചന് ഇഷ്ടമല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഉടക്കിയതാ ഒരാൻ, ഇന്ന് കാലത്തോട്ട് ആശാന്റെ നാക്കയിൽ ഗുളികനാ. അധികം വാജമടിക്കാതെ വെള്ളം ചെക്കേടാ. ആ കാലമാടം വരുന്നുണ്ട്, ഇതിനൊന്നും നാണമില്ലേ. മേലാൽ ഇവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ പൊന്നു മെമ്പറെ, മെമ്പർക്കാവുമെങ്കിൽ ഇവനൊന്ന് ഒതുക്കി തരാമോ? ഓക്കെ ഓക്കെ, ഒതുക്കാം. ഇടോ കടുപ്പത്തിലൊരു കടുങ്ങാപ്പി, അര ഗ്ലാസ് വെള്ളം. മിസ്റ്റർ നോബിൾ, ഇതൊരു ചായക്കടയാണ്. ഓഹോ, ഇത് ചായക്കടയാണല്ലേ, ഇപ്പൊ മനസ്സിലായി. പക്ഷെ താനാരാ, അതെനിക്ക് പിടികിട്ടില്ലല്ലോ. അയ്യോ ഞാൻ കുട്ടപ്പായി, മെമ്പർ കുട്ടപ്പായി എന്ന് പറയും. അത് കഴിഞ്ഞ പഞ്ചായത്തിലല്ലേ. ഇപ്പൊ താനേത്
കോട്ടാഴത്തെ മെമ്പറാ. വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ വല്ലതും നക്കാൻ വന്നാണ്, നക്കേച്ച് പോണോ? നോബിളെ, ഇവിടെ ഒരു ചാരായം കുടിക്കാൻ പറ്റില്ല. എടോ കിളവാ, ഞാൻ ഇവിടെ ഒന്ന് ചാരായം കുടിക്കുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ചെറുതെ പോലെ രാത്രി തന്റെ പെമ്പനോത്തിയെ കാണാൻ വേലി ചാടി വരാറില്ലല്ലോ. കൈവിടണോ ചാക്കോച്ച? വിടിയിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നോബിളിന് താനൊരയല്ല. തന്തപ്രായമുള്ളവനെ തല്ലി എന്റെ കൈ നാറ്റിക്കരുത്. വിട, തന്തയോ? ഏത് തന്ത? നീ ഏത് തന്തൊക്കെ ഉണ്ടായതാടാ? ഒരു മാസം ഏത് തന്തൊക്കെ പറഞ്ഞ മണി എന്നെടുത്ത് കാണിക്കരുത് കേട്ടാ. തന്തയ്ക്ക് പറയുന്നവ ചെറ്റ കളവ. നന്നുകെട്ട പരട്ട കളവ, തന്നെ തല്ലിക്കാൻ ആളും കൂട്ടിയിരിക്കുന്നല്ലേ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ മിണ്ടിപ്പോരുത്. കഴിഞ്ഞ ഇടവപ്പാതിക്ക് മലവെള്ളം വന്ന് തന്റെ ഈ കൊണാപ്പി എല്ലാം കൂടെ ഒലിച്ചു പോയപ്പോ സഹായിക്കാൻ ഒരു തെണ്ടി ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ കടയിലിരുന്ന് ഒരു തോളം ചാരായം കുടിച്ചെന്ന് പറഞ്ഞ് എന്റെ തന്തയ്ക്ക് വിളിക്കും. അല്ലോ, എന്റെ തന്തമാരുടെ എണ്ണ വേണം. അല്ല പയട്ടെ, ഒന്ന് കുഴിച്ചു മുടിഞ്ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊന്നും ചെയ്യത്തില്ല. ഇരു ചെവി അറിയാതെ ഏഴിന്റെന്ന് കാച്ചിക്കളയും ഞാൻ. ആശാനെ ഒരു മിനിറ്റ് പൊക്കളരുതേ. ആശാനെ തല്ലാൻ വരുന്ന ആപ്പ ഊപ്പുകൾക്കുള്ള എന്റെ ഉത്തരം ഇതാ. ഭർത്താവിനെ കൊലക്ക് കൊടുക്കുന്ന കൂത്തുച്ചി അവിടെ കൊടലിയെടുക്കും. നമ്പർ ആരെ പറ്റി പറയുന്നേ? ജാൻസു, എന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തി വീട്ടിലുണ്ടല്ലോ, ലീലാമ്മ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കത്തിയെടുക്കുന്ന കാര്യം ഓർപ്പിക്കണമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ, ഇന്നും പറഞ്ഞു. ജാൻസു നോക്കൂ, കത്തിയുണ്ടോ? ഇല്ല. കത്തി ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കുടലെറിഞ്ഞ പുറത്തെടുത്ത് ഇവിടെ ചോരക്കണം തീർത്തനെ. പിന്നെ എന്നിട്ട് ഡ്രൈവറോട് തോയിച്ചപ്പോ കത്തിയൊന്നും തപ്പുന്ന കണ്ടില്ലല്ലോ. അതിന് കത്തി തപ്പാ മെമ്പറച്ചായന്റെ കൈയൊന്നും ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ. വലിയ വിശദീകരണം വേണ്ട. തിങ്കൾ 1, ചൊവ്വ 2, ബുധൻ 3, വ്യാഴം 4, വെള്ളി 5, ശനി 6, ഞായർ 7. എന്താണ് ഒരുമാതിരി പെമ്പിള്ളാരെന്ന് കണക്കൂട്ടുന്ന മാതിരി, എന്താ അതിന്റെ പ്രശ്നം? അല്ല, ഇന്നേക്ക് 7-ാം ദിവസം 2 പേരെ കാച്ചുവെന്ന് ആശാൻ പറഞ്ഞിരിക്കല്ലേ.
ആദ്യം ശിവൻകുട്ടി ആശാനേയും ഇപ്പോ ചാക്കോ ചേട്ടനെ. എടാ നമ്മളൊരു പുളുവടിക്കുമ്പോ അതിന് അതിൻ്റെതായ ഒരു വെയിറ്റ് വേണ്ടേ? അതിനൊരു ഡേറ്റ് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ആരാരെ തട്ടാൻ. അപ്പൊ ആരെയും കാച്ചുന്നില്ല അല്ലേ? അയ്യോടാ, ഞാൻ വെല്ലവനെയും കുത്തി അകത്ത് പോയിട്ട് വേണം നിനക്ക് ഈ വളയം പിടിക്കാനല്ലേ. ആ അത് ശരി, മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി മന്ത്രി വെടിതീരണേ എന്ന് പ്രാർത്ഥിക്കുന്ന MLA-മാരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ലേ. ഞാൻ വെറുതെ കളിക്ക് പറഞ്ഞല്ലേടാ. ഞാൻ അതിലും കളിക്ക് പറഞ്ഞല്ലേ ആശാന്. ഞാൻ മനസ്സിക്കേണ്ടത് മരത്തേക്ക് അയക്കാൻ. ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി ഒത്തു കിട്ടുവോടാ പമ്മി കുഞ്ഞെ? അച്ചാരാ ഡ്രൈവറുടെ കാര്യം ഇനിയും മറന്നില്ലേ? പോട്ടെന്ന് ഉള്ളത് പറയാലോ ആശാനെ, അവനെ തല്ലി ഒതുക്കാൻ ഇത്തിരി പാടാ. പോയ മാനം തിരിച്ചു പിടിക്കാൻ നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം മുതലാളി. തല്ലാതെ ഒതുക്കാവല്ലോ രണ്ടിനെ. രണ്ടിനെ എന്ന് പറഞ്ഞ ഇടാ മണ്ട ആ കിളി പുളുമണി അവനെ മുറ്റ. ഓ ഹലോ, വണ്ടമ്മേട് ഫാക്ടറി അല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ കരുണാകരൻ. ആ നോബിൾ അവിടുന്ന് പുറപ്പെട്ടോ? അച്ഛനെ പിടിച്ചോ. കൊളുത്തിയോ പുളുവണി, ധൈര്യമായിട്ട് വലിച്ചോ. നീ ശരിക്കും പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ട് അച്ഛനെ, വലിച്ചോ. ആ ആശാന്റെ കൈ സിൽപ്പായി പോയില്ലേ? പോട്ടെ, സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഒരൊറ്റ തുണി വെച്ച് തന്നാണല്ലോ. ഒറ്റ തുണിയേക്കാളും നല്ല ഏറെ തുണിയല്ലേ ആശാനെ? അത് വേണ്ടി വന്നേക്കും. വെരി കറക്റ്റ്. നിന്നെയൊക്കെ കൊണ്ടു നടക്കണ എന്നെ വേണം തല്ലാൻ. ആശാൻ ആരെങ്കിലും തല്ലാൻ വന്നാൽ ഇടിച്ചവന്റെ ഷേപ്പ് ഞാൻ മാറ്റും. അങ്ങനെ പറഞ്ഞു. ആശാനെ, ആശാന്റെ ഫോൺ ഉണ്ടായിരുന്നു. ആരാ? ആശാൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പൊ പുറപ്പെടുമെന്ന് പറഞ്ഞു. അവിടേക്കും ഫോൺ വെച്ചു. ഓ, ലോറിയുടെ മുതലാളിയായിരിക്കും. ഞാൻ അടിച്ച് വീലൂരി കിടക്ക് വന്ന അങ്ങയുടെ പേടി. അതെ, ഒരു കാട്ട് പന്നി വന്ന് വണ്ടി കട വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാരെ കാണുന്നതിന് നമുക്ക് അങ്ങ് മാറ്റാം. മറിയാമേ, നീ ഒരു വെട്ടിയത്തി കോട്ടയം എടുത്തേ. എന്തിനാ? ഒരു കോളെത്തിട്ടുണ്ട് ചാച്ചാ. എങ്ങോട്ടാ പോകുന്ന രാത്രിയിലെ? ഒരു കാട്ടുപന്നി വന്ന് ഏതോ വണ്ടി കട വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ കാണുന്നതിന് മുമ്പ് എന്നാ നമുക്ക് കൂടി ഒരു പങ്ക് കിട്ടുമല്ലോ. ആരാ വന്ന് വിളിച്ചേ? നിന്റെ അമ്മയുടെ ചേനാര്, ചെന്ന് കിടക്കടി. എല്ലാവരും ഉണ്ടല്ലോ. പന്നി എവിടെ കിടക്കണേ? ഇളയതാണ്? മുറ്റാണോ? മുറ്റ നല്ല പ്രായ. ഓ, വെന്ത് കിട്ടാൻ വിനാഗിരി കുറെ ചെലവാ. ആ പന്നിന്റെ നീ ഇവിടെ ഉള്ളപ്പോ വേറെ പന്നി. ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളെ ആരും കണ്ടിട്ടില്ല. വലിയന്നാണ് നല്ലത്. അശനെ, ഞാനാ പറയുന്നത് നാട്ടുകാരെ കണ്ട ആദ്യ അകത്താകുന്ന നമ്മളായിരിക്കും. വന്നാശനെ വരാൻ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല.
എന്താ ടയറ് പഞ്ചറായോ? അയ്യോ, ഇത് നമ്മുടെ ചാക്കോച്ചേട്ടനല്ലേ? എടാ മഹാബാബി, 7 ദിവസം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിനകം ഒപ്പിച്ച് കളഞ്ഞല്ലോടാ. അനാവശ്യം പറയരുത്. ആരോടെ ലോറിക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അയ്യോ നാട്ടുകാരെ, ഓടി വായോ, ഓടി വായോ. മിണ്ടിപ്പോ ശിവൻകുട്ടി, ശിവൻകുട്ടി. അശനെ, അങ്ങേര് അടിച്ച് കോൺതെറ്റി കിടക്കായിരിക്കും. നമുക്ക് നാളെ രാവിലെ വരാം. മുമ്പ് നിങ്ങളെ രണ്ടുപേരും കൂടെ പിടിച്ച് മാച്ചിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ശിവൻകുട്ടി, ശിവൻകുട്ടി. ആരാ? ഞങ്ങളും വെറുതെ കാറ്റുവെള്ളം ഇറങ്ങിയതാ. എടാ, ഞാനാണ് നോബിൾ. നീ എന്നെ ചത്ത് കിടക്കുകയാണോ? വാഴ കൊടുക്കണം, ഇല്ല പുല്ലിയെ ചവിടി പൊളിക്കും. ഒന്നുമില്ലെങ്കിലും കൂട്ടുകാരന്റെ കൈകൊണ്ട് മരിക്കുന്നത് അഭിമാന. പോലീസുകാരെ കിട്ടിയ അവന്മാരനെ തൂക്കിക്കൊല്ലും, ഇല്ല 12 വർഷം സെൻട്രൽ ജയിലിൽ. എന്താടാ പ്രശ്നം? നിനക്കറിയാമല്ലോ, ഞാൻ ഇന്ന് വരെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും വണ്ടി കയറ്റി കൊന്നിട്ടില്ല. പക്ഷെ ഇന്നൊരു കൈയബദ്ധം പറ്റി. ആള് വട്ടം വീഴുന്ന കണ്ട് ചങ്ക് പറഞ്ഞ് ഞാൻ ചവിട്ടിയതാ. ലോഡും വെച്ച് ഇറക്കി ഇറങ്ങി വരുന്ന വണ്ടി 10 അടി ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ചവിട്ടിയ കിട്ടുമോ? നിന്നില്ല. ഫ്രണ്ട് വീല് കയറി ഇറങ്ങി. എന്റെ കയ്യിൽ കിടന്ന അയളി ചത്തത്. ചത്തകക്ഷിയാരാ? ഇഞ്ചപ്പാറിലെ ചായക്കടക്കാരനാ, ചാക്കോച്ചേട്ടൻ. ഓ, അയാളും നീയുമായിട്ട് പണ്ട് ഉടക്കിയതല്ലേ? പണ്ട് മാത്രമല്ല, ഇന്ന് രാവിലെ ഒന്നുടക്കി. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം ആശാൻ മനഃപൂർവ്വം കൊന്നാണെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഒരു തരത്തിലാ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്. ചാക്കോച്ചേട്ടനെ ആരോ ലോറിക്കടിയിലേക്ക് വലിച്ചെറിഞ്ഞാണെന്ന് ചാകുന്നതിന് മുമ്പ് അങ്ങേര് പറഞ്ഞു. അത് ആരാണെന്ന് വ്യക്തമാക്കുന്നതിന് മുമ്പ് ഇനിയിപ്പൊ എന്ത് ചെയ്യും? എങ്ങോട്ടെങ്കിലും കുറച്ചു കാലം ഒന്ന് മാറി നിന്നാലോ ശിവൻകുട്ടി? വേണ്ട, അത് അപകടമാണ്. കുറ്റവാളി നീയാണെന്ന് പോലീസ് അങ്ങ് ഉറപ്പിക്കും. നമുക്ക് ആ കൃഷ്ണൻ വക്കീലിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയാലോ? ഉള്ള സത്യം അങ്ങ് തുറന്നു പറയാം. വക്കീൽ ആളും എടുക്കനാ. അതിനാ വക്കീലിനിട്ടും ആശാൻ ഒരു നല്ല പൂശിയതല്ലേ? അയാൾ നമ്മളെ സഹായിക്കൂ. സഹായിച്ചില്ലെങ്കിൽ കുത്തി അവന്റെ കുടൽ ഞാൻ എടുക്കും. പാക്ക് വെട്ടാനല്ല രുദ്രാക്ഷപ്പിടിയിട്ടേയും മലപ്പുറം കത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വകുപ്പ് മോട്ടോർ ആക്സിഡന്റ് അല്ലേ, കോടതിയിൽ ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സൂസൻ ഫെർണാണ്ടസിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നിരിക്കുന്നേ, അതേ ഉള്ളൊരു പേടി. അഹങ്കാരി, കൊലക്കുറ്റത്തിനകത്തായിട്ടും വല്ല കുലുക്കുകൊണ്ടോ നോക്കി. പാവപ്പെട്ടവനല്ലേ, തൊഴിലാളിയല്ലേ എന്നുള്ള സിമ്പതി കൊണ്ട് മാത്രമാ ഞാൻ ഈ കേസേറ്റെടുത്തത്. എന്തോന്ന് സിമ്പതി? ശിവൻകുട്ടി ചൊളചൊള പോലെ കാശം കെണ്ണി തന്നപ്പോഴല്ലേ ഇയാൾ കേസേറ്റത്. എടാ, ആളും നേരം നോക്കി വേണം സംസാരിക്കാൻ. സാറ് ക്ഷമിക്കണം, എന്റെ അടുത്ത് എപ്പോഴും ചൂടായി സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ആയി പോയതാ. നോബിൾ ആശാൻ പറയുന്നൊന്നും സാറ് കാര്യമാക്കരുത്. നല്ല അറിഞ്ഞു കുത്തി വാദിച്ച് എങ്ങനെങ്കിലും നാളെ തന്നെ ആശാനെ ജാമ്യത്തിൽ ഇറക്കണം. അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരാ, ഇയാളോട് വിചാരിക്കണം. അവൻ വിചാരിച്ചോളും, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ വിചാരിപ്പിച്ചോളാം. എന്താ ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞാ മതി. ജഡ്ജി സൂസൻ ഫെർണാണ്ടസ് ഒരു വല്ലാത്ത സ്ത്രീയാ. ഇതുപോലെ ചെറച്ചു കയറ്റി അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന ജാമ്യമല്ല, വേറെ വല്ലതും അരിയും കിട്ടുന്നു. അതൊക്കെ ആശാൻ നിന്നോളൂ സാറേ. വേണമെങ്കിൽ ഈ കോടതി പെരുമാറേണ്ട രീതിയെ കുറിച്ച് ഞാൻ ആശാൻ ഒരു കോച്ചിങ് ക്ലാസ് കൊടുക്കാം.
ആ ലൈനിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഐ പി സി പെറ്റി സിവിൽ ക്രിമിനൽ കോർട്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പൊട്ടകളിയ. സൂസൻ ഫെർണാണ്ടസ്. ഇന്നലെ രാത്രി ഇരുന്നാ ഇരുപ്പാ? അല്ല, രാവിലെ എണീറ്റു. വെളുപ്പിന് 3 മണിക്ക് കിടക്ക, 6 മണിക്ക് എഴുന്നേൽക്ക. ഇത് ഞാൻ പറയുമ്പോ ഇതൊന്നും പറയാന്ന്. ശരീരം നോക്കാതെ ഓരോന്ന് വരുത്തി വെച്ചാ പിന്നെ അവസാനം ഞാനേ കാണുള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മത്തായി ചേട്ടാ. നല്ല അസല് ചായ സുഖിപ്പിക്കലൊക്കെ എനിക്ക് ഇഷ്ടായി. ഒരു സംശയം, ഈ പുസ്തകമൊക്കെ 10-25 കൊല്ലം മുമ്പ് പഠിച്ച് പാസ്സായിട്ടല്ലേ ജഡ്ജി ആയത്? പിന്നെ 365 ദിവസം എന്തിനാ ഇതിനകത്ത് കിടന്ന് വരകണത്? വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും കൂട്ടി കയറി നിൽക്കുമ്പോ ആ മോന്തരമയ്ക്കൊന്ന് സൂക്ഷിച്ചങ്ങോട്ട് നോക്ക. അപ്പറിയാലോ അവൻ കള്ളനാണോ കൊലപാതകയാണോ നിരപരാധിയാണോ എന്ന്. അങ്ങനെ മുഖലക്ഷണം നോക്കി വിധിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ലല്ലോ മത്തായി ചേട്ടാ. എന്തോന്ന് പീനൽ കോഡ്? ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയാ അപ്പറിയാം. ഉദാഹരണത്തിന്, ഇന്ന് കുഞ്ഞിന്റെ കോടതിയിൽ വരാൻ പോകുന്ന ഒരു കൊലക്കുറ്റത്തിന്റെ വാർത്തയാ. ഒരു പാവപ്പെട്ട ചായക്കടക്കാരനെ ഒരു ലോറിക്കാരൻ 7 കൊല്ലുമെന്ന് പറയുന്നു. എന്നിട്ട് 24 മണിക്കൂറിനകം ലോറി കയറ്റി കൊല്ലുന്നു. 7 തട്ടിയിരുന്നെങ്കിൽ അതിലൊരു മര്യാദയുണ്ടെന്ന് പറയാം. ഇതാണോ വാക്ക് വ്യത്യാസം കൊലപാതകം? ഓ ദേ, ഇവന്റെ തിരുമോന്താണ്ടാ അറിയാം കുഴപ്പാണെന്ന്. പറ്റിയൊരു പേരും നോബിള്. എന്റെ പൊന്നു കുഞ്ഞെ, ഏത് തമ്പുരാൻ വക്കീലും ഒന്ന് വാദിച്ചാലും ഇവനെ ജാമ്യത്തിൽ വിടരുത് കേട്ടോ. പത്രവാർത്തകളും സെൻസേഷണൽ സ്കൂപ്പുകളും ഒന്നും എന്റെ ജഡ്ജ്മെന്റിനെ ബാധിക്കാറില്ലെന്ന് അറിഞ്ഞുകൂടെ മത്തായി ചേട്ടന്? പ്രതി ഹാജരാകട്ടെ, പാദം കഴുകാം. കൊല്ലപ്പെട്ട ചാക്കോച്ചനും എന്റെ കക്ഷി നോബിളും തമ്മിൽ സംഭവ ദിവസം രാവിലെ ഒരു നിസാര കാര്യത്തിന് വാക്കേറ്റം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ ചാക്കോച്ചനെ കൊല ചെയ്യാൻ മാത്രമുള്ള പ്രൊവോക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോ വലിച്ചെറിഞ്ഞതുപോലെ നോബിളിന്റെ ലോറിക്ക് മുമ്പിൽ വന്നു പെടുകയായിരുന്നു ചാക്കോച്ചൻ. നോബിൾ ബ്രേക്ക് ചെയ്തെങ്കിലും അയാളെ രക്ഷിക്കാനായില്ല. ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതെ നടന്ന ഈ അപകടത്തിൽ നമ്മുടെ നാട്ടിലെ സാമാന്യ മര്യാദ അനുസരിച്ച് വണ്ടി നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നില്ല നോബിൾ ചെയ്തത്. പുറത്തിറങ്ങി അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെന്നെ കൊന്നതാണ്, അവരെന്നെ കൊന്നതാണെന്ന് ദീനസ്വരത്തിൽ വിലപിച്ച് ചാക്കോച്ചൻ നോബിളിന്റെ മടിയിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചാൽ എന്റെ കക്ഷി നോബിൾ കുറ്റക്കാരനല്ലെന്നും യഥാർത്ഥ കുറ്റവാളിയുടെ ബലിയാടാവുകയായിരുന്നു എന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷ അനുഭാവപൂർവം പരിഗണിക്കണമെന്നും എന്റെ കക്ഷിക്ക് നീതി ഉറപ്പുവരുത്തണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്താ നിങ്ങളുടെ പേര്? നോബിൾ. എന്താ ജോലി? ഡ്രൈവറാണ്. എന്ത് ഡ്രൈവർ? എന്താ ചെവി കേക്കാൻ വയ്യേ? എന്ത് ഡ്രൈവറാണെന്ന്? ചെവി കേക്കാൻ വയ്യാത്ത എന്റെ തനിക്ക. എന്റെ പേരും തൊഴിലും നാളും ഒക്കെ എന്റെ വക്കീൽ ചോദിച്ചപ്പോ ഞാൻ ഇപ്പോഴല്ല അങ്ങോട്ട് പറഞ്ഞത്. അന്നേരം തന്റെ ചെവിയിൽ എന്താ പഴമായിരുന്നു. ഇത് ലോറിത്താവണമല്ല, കോടതിയാണ്. കുറച്ചുകൂടി സഭ്യമായ ഭാഷ സംസാരിക്കണം. സഭ്യമായ ഭാഷയോ? അതെന്ത് ഭാഷ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാ മതി. നിങ്ങളുടെ സ്വന്തം നാട് എവിടെയാണ്? എന്റെ പൊന്ന് സാറേ, എനിക്ക് സ്വന്തം വീടില്ല, നാടില്ല, ബന്ധുക്കളില്ല. ഞാൻ ഓടിക്കുന്ന ലോറി പോലും എന്റെ സ്വന്തമല്ല. സ്വന്തം എന്ന് പറയാനുള്ളത് എന്റെ വാടമൂറി കിടക്കുന്ന പഴയ ഒരു കട്ടില്, ഒരു മേശ, പിന്നെ ഒരു ഇരുമ്പ് വെട്ടി, അതിൻ്റെ അകത്ത് കുറച്ച് തുണി, പിന്നതാ ഈ ഉടുതുണി, ഈ തടി. 10 പൈസയുടെ സമ്പാദ്യമില്ല എനിക്ക്, ഉള്ളത് കുറച്ച് കൂട്ടുകാരാ. നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ലേ? നേരത്തെ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കാൻ ഇങ്ങേരോടും പറ. എന്തൊരു മണ്ടൻ ചോദ്യം. അപ്പനും അമ്മയും ഇല്ലാതെ പിള്ളേരുണ്ടാവോ? അങ്ങനെ 2 മൃഗങ്ങൾ എനിക്കും ഉണ്ടാവും, പക്ഷെ അവരാരാണെന്ന് എനിക്കറിയില്ല. മൃഗങ്ങൾക്ക് പോലും തള്ളയെ തിരിച്ചറിയാം. ഏതായാലും
എന്റെ തള്ള ഒരു മൃഗമാണെന്ന് സമ്മതിച്ചു വന്നല്ലോ. ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി. ശരി, മൃഗമെങ്കിൽ മൃഗം. ആ മൃഗത്തിന്റെ പേരെന്താണെന്നാ ചോദിച്ചത്? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയാവുന്ന സത്യങ്ങൾ കോടതിക്ക് മുമ്പാകെ പറഞ്ഞേ തീരൂ. എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ സത്യം പറയേണ്ടി വരും. പള്ളി അമ്പലമൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ വെച്ച് ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തതാണ്. കോടതിയിൽ കള്ളം പറയില്ല എന്ന്. എങ്കിൽ കോർട്ട് അലക്ഷ്യത്തിന് നിങ്ങളെ ശിക്ഷിക്കേണ്ടി വരും. പറയൂ, ആരാണ് നിങ്ങളുടെ അമ്മ? എന്താണ് അവരുടെ പേര്? എവിടെ ഉണ്ടവർ? ഇവിടെ ഈ കോടതിയിൽ. ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ സ്വയം നാറിയെ അടങ്ങൂല്ലേ ജഡ്ജിയമ്മേ? ചെയ്ത മഹാപാപങ്ങൾക്കുള്ള ദൈവശിക്ഷയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നിങ്ങളാണ് എന്റെ അമ്മ. സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ്. അനാവശ്യം പറയരുത്. സത്യമാണ് ഞാൻ പറയുന്നത്, 100 വട്ടം സത്യം. ഓ, സത്യവും മനസാക്ഷിയും ഒന്നും കോടതി വിലപ്പൂവില്ലല്ലോ. സാക്ഷികളല്ലേ വേണ്ടത്? നിങ്ങൾക്ക് പരിചയമുള്ള ചില സാക്ഷികളുടെ പേര് പറയാം. സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ബാംഗ്ലൂർ, കോട്ടക്കാരൻ ചെല്ലയ്യ. ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ ജഡ്ജിയമ്മയ്ക്ക്? ഈ എന്റെ മുഖം ഓർമ്മയുണ്ടോ ജഡ്ജിയമ്മയ്ക്ക്? നിങ്ങൾ അന്ന് പ്രസവിച്ച ചോരക്കുഞ്ഞാണ് ഞാൻ. പിറന്നു വീണയുടനെ എന്നെ കൊല്ലാൻ കൊടുത്തയച്ചു ചെല്ലയ്യന്റെ കയ്യിൽ. ജഡ്ജിയമ്മയുടെ കഷ്ടകാലം. അയാൾ എന്നെ കൊന്നില്ല, വളർത്തി. ദാ ഇവിടെ നിൽക്കുന്നു ഈ കോലത്തിൽ. കോടതിയിൽ സത്യമേ പറയാവൂ എന്നല്ലേ പറഞ്ഞത്? ജഡ്ജിയമ്മ എന്നോടൊരു സത്യം പറയണം. ആരാ എന്റെ തന്ത? ഇനി എല്ലാരും ഒന്ന് പിരിഞ്ഞു പോണം, ഞങ്ങൾക്ക് അല്പം സ്വകാര്യം സംസാരിക്കാം. നമ്മൾ പിരിയാൻ നിർത്തേ. നോബിൾ ആശാൻ ജാമ്യം കിട്ടിയ ദിവസല്ലേ ഈ രണ്ടങ്ങ് അടിച്ചേച്ചും പിരി. അത് വീട്ടിൽ ചെന്ന് അടിച്ചു പിരിഞ്ഞോണ്ടാ മതി കേട്ടോ. ചേട്ടൻ ചെല്ല്. കൂടുതൽ മെക്കെട്ടേറാൻ വന്നോ? വന്നാ താൻ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് കത്തിയരിപ്പിക്കരുത്. കത്തി എന്തിനാ? എന്റെ താടി ഷേവ് ചെയ്യാനും. താടി ഷേവ് ചെയ്യാൻ തന്നെ. പക്ഷെ ആദ്യം തന്നെ ഈ പെരട്ട് തല ഉടലിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടേ ഞാൻ ഷേവ് ചെയ്യൂ. പുതിയ ബാർബർ, പുതിയ ഷേവ്. നീ വന്നേ ചോദിക്കട്ടെ, നീ എന്തൊരു ബോംബാടാ കോടതിയിൽ പൊട്ടിച്ചത്? നീ വെള്ളത്തിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എവിടെ നിന്നാടാ വെള്ളം? അറ്റയ്ക്ക് ഞാൻ വെച്ച് താങ്ങിയതല്ലേ. ഏതായാലും ബോംബേറ്റല്ലോ. അവരിരുന്ന് വേർത്ത് മെഴുകുന്നത് കണ്ടില്ലേ? പുല്ലുപോലെ ജാമ്യം തന്നു. എന്നാലും എന്റെ പൊന്ന് ആശാനെ, ആശാനെ ആ ജഡ്ജിയമ്മ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഞാൻ കരുതിയത്. ഒവ്വ ഒവ്വ, ഇള്ള കുഞ്ഞായിരുന്നപ്പോ അവരെന്നെ കൊല്ലാൻ നോക്കിട്ട് നടന്നില്ല, പിന്നെയാ ഇപ്പം. അപ്പൊ നീ പറഞ്ഞതൊക്കെ സത്യമാണോ? നീ അവരുടെ മകനാണോ? പിന്നെ അല്ലാതെ. ശരിക്കും ആണടാ. അയ്യോ ആശാൻ എങ്ങോട്ടും പോവാതെ നോക്കിക്കോണേ, ഞാൻ ആ പപ്പുക്കണിയരെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം. എന്തിന്? അബദ്ധത്തിൽ എങ്ങനെ ആ പോലീസുകാരുടെ കൈ ആശാന്റെ മർമ്മസ്ഥാനത്ത് എവിടെയോ കൊണ്ടിട്ടുണ്ട്. തലയ്ക്ക് സാരമായി ഏനക്കേട് പറ്റിയിട്ടുണ്ട്. ഒരു തുട എണ്ണ, ഒരിച്ചിരി നെല്ലിക്കാത്തളം. കണിയാരാളും മന്നനാ, ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വരാം, പോയാ നോക്കിക്കോളാം. കുഴപ്പം ഇപ്പൊ വരാം. ഹലോ. ആ ജസ്റ്റിസ് ജോർജ് ആണ്. മിസ് സൂസൻ അല്ലേ? എന്താണ് ഇന്ന് കോടതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ടല്ലോ. സോറി, റോങ് നമ്പർ. സൂസൻ ഫെർണാണ്ടസിന്റെ കോടതിയിൽ നടന്ന സംഭവത്തെ കുറിച്ച് മത്തായിച്ചേട്ടന്റെ അഭിപ്രായം എന്താ? എന്ത് സംഭവം? അല്ല, മാഡത്തിനൊരു ഇല്ലീഗൽ ചൈൽഡ് ഉണ്ടെന്നും അത് താനാണെന്നും മറ്റും ഒരു പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടില്ലേ? എന്റെ പൊന്നു മോനെ, കോടതിക്കാരും പറഞ്ഞു വെറുതെ കോർട്ട് അലക്ഷ്യാകല്ലേ. അടുക്കളക്കാരും വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, വല്ല പാചകക്കുറിപ്പോ അങ്ങനെ വല്ലതും. മിസ്സിസ് കെ എം മാത്യുവിന് വെട്ടറൽ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ആ നിനക്ക് പോർക്കറച്ചിയിൽ കൂർക്കിട്ട് നോക്കി അറിയോ? ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. മതി, പിന്നീട് മതി. പക്ഷെ കാശ് തരണം, അച്ചടിച്ച് വിൽക്കാനല്ലേ. അപ്പോ എല്ലാവരും ഇറങ്ങല്ലേ. കഞ്ഞിക്ക് വെച്ചേക്കണ വെള്ളം അടപ്പത്തേളും തിളക്കണ് വറ്റിക്കാണും. അല്ല മതായി ചേട്ടാ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നിനക്ക് ഇവിടെ വന്നപ്പോ തുടങ്ങിയ സംശയമുള്ള എന്താ സംശയം? അല്ല, ലോറിക്കാരൻ നോബിള്
മത്തായി ചേട്ടനാണ് എന്റെ അപ്പനെന്ന് പറഞ്ഞ നിങ്ങൾ കരഞ്ഞോണ്ട് ഇറങ്ങി ഓടുവോ? ഇപ്പൊ വയസ്സായി ഈ കോലത്തിലായെന്നേ ഉള്ളൂ. നിന്റെ പ്രായത്തിൽ ഞാൻ ഒരുപാട് അലഞ്ഞതാ. അങ്ങനെ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നവരൊക്കെ മക്കളാക്കാൻ നിന്നാ ഈ മത്താശേട്ടൻ കുഴയും. പിന്നെ നിന്നെ പോലെ ഒത്തിരി കാശും സൗകര്യവും നിലയും വിലയുള്ള ഒരുത്തൻ അമ്മച്ചിയും കൂട്ടി വന്ന് എന്നെ ഒന്ന് അപ്പാന്ന് വിളിച്ചാ ഞാൻ അങ്ങ് സമ്മതിച്ചു പോകും. നിങ്ങളാണ് എന്റെ അമ്മ. സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ്. നിങ്ങൾ അന്ന് പ്രസവിച്ച ചോരക്കുഞ്ഞാണ് ഞാൻ. നമസ്കാരം. ലോറൻസ് ഇല്ലേ? പുറത്തു വരിക, ഉടനെ വരും. അരുണു മുകളിലുണ്ട്. അരുൺ. ഹായ് മമ്മ, ഇറ്റ്സ് എ പ്രസന്റ് സർപ്രൈസ്. എന്ത് പറ്റും മമ്മ, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിസിറ്റ്? മമ്മയാകെ ടയർഡായിരിക്കുന്നല്ലോ. നീ എന്റെ മകനല്ല, ഞാൻ നിന്റെ അമ്മയുമല്ല. എന്റെ മകൻ ഒരു ലോറി ഡ്രൈവറാണ്, കൊലപാതകിയായ ലോറി ഡ്രൈവർ, പേര് നോബിൾ. മമ്മ എന്തൊക്കെ പറയുന്നേ? എന്ന് പറഞ്ഞ ഇന്നൊരുത്തൻ എന്റെ കോടതിയിൽ എന്റെ മുഖത്ത് നോക്കി. എനിക്കതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വീട്ടിലിരുന്ന് ഒരുപാട് ആലോചിച്ചു. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഞാനിങ്ങി പോന്നു മോനെ. ഏതോ ഒരു തെമ്മാടി അനാവശ്യം വിളിച്ചു പറഞ്ഞു വിചാരിച്ച് സൂസൻ ഇങ്ങനെ ഒളിച്ചോട് ശരിയായില്ല. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ആവശ്യമില്ലാത്ത സംശയങ്ങൾക്ക് അത് വഴിവെക്കില്ലേ? അതിനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലായിട്ടില്ല ഞാനിപ്പോഴും. പരസ്യമായി കോടതിയിൽ വെച്ച് എന്റെ മുഖത്ത് നോക്കി അവനത് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പതറിപ്പോയി. എല്ലാവരുടെയും കണ്ണിൽ ഞാൻ അവിവാഹിതയാണ്. ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ എന്റെ മുഖത്ത് നോക്കി ഞാനൊരു അമ്മയാണെന്നും അവൻ എന്റെ മകനാണെന്നും വിളിച്ചു പറഞ്ഞപ്പോ വർഷങ്ങളായി നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു രഹസ്യം തകർന്നു വിടുന്ന എനിക്ക് തോന്നി. താങ്ങാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു വെറും തേർഡ് റേറ്റ് ക്രിമിനൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ എല്ലാ രഹസ്യങ്ങളും അവൻ അറിയാം, അല്ലെങ്കിൽ എല്ലാം അറിയാൻ ആരോ അവന്റെ പിന്നിലുണ്ട്. ബാംഗ്ലൂരിൽ എന്നെ പ്രസവിച്ച ഹോസ്പിറ്റലിന്റെ പേര്, ആ പഴയ ചെല്ലയ്യ, ഇതൊക്കെ അവനെങ്ങനെ മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞു? ആരാണ് കളിയുടെ ക്യാപ്റ്റൻ എന്ന് അറിയേണ്ടതുള്ളൂ. മോട്ടിവേഷൻ ഉറപ്പാ, ബ്ലാക്ക് മെയിലിംഗ്. എന്തിന്? അതിനൊക്കെ ശത്രുക്കൾ ആരാ എനിക്കുള്ളത്? ഇതിനൊക്കെ എന്തിനാ ശത്രുത? ആ ലോറിക്കാരൻ ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ സൂസന്റെ മാനം പോവില്ലേ? ഈ എസ്റ്റേറ്റിന്റെ പകുതി അങ്ങ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാലും ഗതികേട് കൊണ്ട് സൂസൻ ചിലപ്പോൾ നിശ്ചയിതേക്കും. അത് അവർക്കും അറിയാം. എനിക്ക് അവകാശപ്പെട്ടത് എവിടെയോ കിടക്കുന്ന ഒരുത്തൻ തിന്നാൻ വന്നാൽ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. വെറും ഒരു ലോറിക്കാരനെ മുമ്പ് നിർത്തി ഇമാതിരി ഒരു കാര്യത്തിന് ഈടുള്ളവന്മാരും കളിക്കത്തില്ല. ഇത് ചുമ്മാ സൂചിയോടെടുക്കാവുന്ന ഒരു കേസല്ലേ ഉള്ളൂ. നമ്മൾ പിള്ളേരെ വിട്ടാ നോമിലിനെ തൂക്കുക, അടി ചെല്ലൊടുക്കുക, താനെ സത്യം പുറത്തു വരും. വേണ്ട, അത് വേണ്ട. എന്താ മമ്മയ്ക്ക് പേടിയാണോ? ആര് ചെയ്തു എന്തു ചെയ്തു എന്ന് ഇരി ചെവി അറിയില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീതിയും ന്യായവും ഉറപ്പു വരുത്തേണ്ട ഒരു ജഡ്ജിയാണ് ഞാൻ. ഞാൻ അങ്ങനെ ചെയ്തുകൂടാ. പറയുന്നത് അവിവേകമാണെങ്കിൽ മമ്മ ക്ഷമിക്കണം. ഇന്ത്യൻ പീനൽ കോഡിന്റെ കാവൽപടയാളിക്ക് വിവാഹം കഴിക്കാതെ പ്രസവിക്കാം. പ്രസവിച്ച കുഞ്ഞിനെ സമൂഹത്തിന്റെ മുമ്പിൽ മകനാണെന്ന് അംഗീകരിക്കാതിരിക്കാം. വളർത്താൻ വേണ്ടി ബന്ധുവായ ലോറൻസ് എങ്കിലും ഏൽപ്പിക്കാം. അച്ഛനാരാ അമ്മയാരാന്ന് ചോദിക്കുന്നവരോട് പറയാൻ മലേഷ്യയിലുണ്ടായി ഇല്ലാത്ത ഫ്ലൈറ്റ് ആക്സിഡന്റ് കഥ പറഞ്ഞു തന്നാര മമ്മയല്ലേ? സ്വന്തം അമ്മയും അമ്മ എന്ന് വിളിക്കാൻ കാതും ചെവിയും ചുറ്റും കൂർപ്പിക്കണം. ഒരീച്ച പോലും കേൾക്കരുതല്ലോ, മടുത്തു എനിക്ക്. എന്തായാലും നീ പറയുന്നത് മമ്മ ഒന്നാമത് മനസ്സ് വിഷമം ചോദിക്കുക, ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം. എന്നെ ആരാന്ന് ആശ്വസിപ്പിക്കാൻ? ഒരുമാതിരി ജാരസന്ധ്യതയെ പോലെ ജീവിക്കേണ്ടി വന്നത് എന്റെ കുറ്റം കൊണ്ടല്ലോ. പിന്നെ അവന്റെ കാര്യത്തിൽ മാത്രം എന്താ മമ്മയ്ക്ക് നീതിബോധം? അതെന്റെ കാര്യത്തിൽ കണ്ടില്ലല്ലോ. ഞാൻ മകനല്ലെന്ന് തെളിയുകയാണെങ്കിൽ ദയവ് ചെയ്ത്
സത്യനോട് തുറന്നു പറയാൻ മടിക്കണ്ട. 25 വർഷം വളർത്തിയ സെന്റിമെന്റ് സ്വത്തുള്ള ഡെലിക്കസി വേണ്ട. വിഷമം തോന്നിയപ്പോ അവൻ എന്തോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയാ മതി. നോബിളിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഒരു സെന്റിമെന്റ് സൂസൻ കാണിക്കുന്നു. സത്യം പറയാലോ, എനിക്ക് തോന്നി ലോറൻസ് പറഞ്ഞാണ് ശരി, അവൻ ഒരു സോഫ്റ്റ് കോർണറും അർഹിക്കുന്നില്ല. എന്റെ കോടതി വന്ന കേസല്ലേ, തൽക്കാലം ഞാൻ തന്നെ അത് ഡീൽ ചെയ്തോളാം. അസനെ, കാശ് കൊടുക്കാൻ വരട്ടെ, എനിക്ക് രണ്ട് പഴം കൂടെ വേണം. കൊടുക്ക് കൊടുക്ക്, തിന്നട്ടെ. അടിപ്പടലേ നടക്ക്, എന്നാ നോക്കണത്? പിടിച്ചില്ലേ, വെറുതെ എന്റെ കൈ മെനക്കെടുത്തിട്ട് കേട്ടോ. ആ എടുക്ക. എത്രയായി? 12. നോബിളാശ 12. ലൈസൻസ് കോടതിയിൽ നിന്ന് കിട്ടാതെ വണ്ടി കയറാൻ ഒക്കുകയല്ല അല്ലേ? കൈ കാശൊന്നും ഇല്ല, പറ്റല്ല. നമ്മളെ 1,000 രൂപയായി കാണുമല്ലോ. ഈ മോതിരം ഇവിടെ ഇരുന്നോട്ടെ, ഉണ്ട. എനിക്കൊരു 100 രൂപ എടുത്താ. ആ നോബിള് പോ. അല്ല ആശാന, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഒരു അഭിമാനക്കാരൻ ഇറങ്ങിയിരിക്കുന്നു, നീ പണിക്ക് കയറുന്നതുവരെ ശാപ്പാടൊക്കെ ഇവിടുന്ന് മതി. പറ്റും കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം. ആശാനെ പറയുന്നതനുസരിക്ക് സ്നേഹമുള്ളതുണ്ടല്ലേ, അല്ലറ ചില്ലറ കടങ്ങളും കടപ്പാടുകളും ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാ അല്ലേ ചേട്ടാ? ഞാൻ നോബിളിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നീ രൊക്കം കാശ് തരണം, ഇല്ലെങ്കിൽ പച്ചവെള്ളം പോലും ഇവിടെ നിന്ന് കിട്ടത്തില്ല. അയ്യോ അവിടെ തെറ്റി, ആശാനും ഞാനും ഒന്നാ. എനിക്ക് വേണ്ടി ആശാൻ മരിക്കും, ആശാന് വേണ്ടി ഞാൻ മരിക്കും, അല്ലേ ആശാനെ? നില്ലേ, അതൊക്കെ ശരി, പക്ഷേ നീ കഴിക്കുന്നതൊന്നും നിന്റെ ദേഹത്ത് പറ്റുന്നില്ലോടപ്പനെ. അതെ, ഞാൻ നല്ലതുപോലെ ആഹാരം കഴിക്കും, നല്ലതുപോലെ അധ്വാനിക്കും, അപ്പൊ ബോഡി എപ്പോഴും ഇതേപോലെ ഫിറ്റ് ആയിരിക്കും. വരട്ടെ ചോട്ടായി. ഓ, ഒരു സുന്ദരിക്കോത പൂങ്കണ്ണീരും പൊഴിച്ചിരിക്കാണല്ലേ. ആരെ കാണിക്കാൻ അടി നിന്റെ കണ്ണീര്? തന്തയും ചത്ത് എല്ലാ അസ്ഥിക്കുഴിയിലും ആയി, എന്നിട്ടും അവിടെ കണ്ണീര് തോർന്നിട്ടില്ല. അതെങ്ങനെയാ, ഭൂമിയിലോട്ടൊന്ന് വീണപ്പോഴേ തള്ളേ കാലം കൊണ്ടുപോയി, നീ ഒന്ന് ഇടംവലം തിരിയാറായപ്പോ തന്തയും കൊണ്ടുപോയി. ഇനി നീ ഉരുത്തിയതിനൊക്കെ കാരണം നിന്റെ കീച്ചിക്കിനാരും കണ്ട് മതിമയങ്ങി ആമ്പിളരാ നിന്റെ തന്തയെ തല്ലിക്കൊന്നത്. ഓ, 100 കൂട്ടം പണി ഇവിടെ കിടക്കുമ്പോഴേ അവിടെ ഒരു മോങ്ങല്. എടി, ബാക്കിയുള്ളവർ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലേ ഇവിടെ ഒരു പണിയും നടക്കത്തില്ല. കഞ്ഞി വേർത്തോടി. നീ ഉപ്പും കൂട്ടി ചോറുണ്ണോ ലോറിക്കാര്? സാമ്പാറും തോരനും വെച്ചോ? വെച്ചു. പപ്പടം? അതും കാച്ചി. ആക്കാനും വേണ്ടി ഓക്കാനിക്കാനെന്ന മട്ടി. എടി, നീ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇത്തിരി മനുഷ്യപ്പറ്റോടെ ചെന്ന് ചോറ് വിളമ്പി കൊടുത്താ ലോറിക്കാര് പിന്നെ വേറെ എവിടെയെങ്കിലും പോവോ? ഇപ്പൊ എല്ലാവന്മാരും താഴെ കമലത്തിന്റെ കടയിലാ. ഒരാഴ്ച കൂടെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാ എന്റെ പൊന്നുമോള് ഈ മറിയമ്മയുടെ തനി സ്വഭാവം കാണും. മിസ്റ്റർ നോബിൾ അല്ലേ? അതെ. ആരാ? ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിന്റെ ഡ്രൈവറാണ്. നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് സാറ് പറഞ്ഞു. അതിനെന്താ, പോകുന്ന വഴിക്ക് എന്റെ വീട്ടിലൊന്ന് കയറിട്ട് പോവാം, കേസിന്റെ കുറച്ച് പേപ്പേഴ്സ് എടുക്കാനുണ്ട്. ഇതേതാ സ്ഥലം? എല്ലാം മനസ്സിലാവും, ചെല്ല്. ഒരുപാട് ബുദ്ധിമതി കളിക്കല്ലേ, ഞാൻ ചെറ്റയാ. അതുകൊണ്ട് ചെറ്റത്തരം വരുന്ന വരവ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും. ചില്ലുപൊക്കിയ ഒരു കാറും മോന്തതേമ്പി ഒരു ഡ്രൈവറും. എന്റെ പൊന്ന് ജഡ്ജമ്മേ, മോട്ടോർ സൈക്കിളിൽ പെട്രോൾ ഓടിക്കാൻ നിവൃത്തിയില്ലാത്തവനാ കൃഷ്ണൻകുട്ടി വക്കീൽ. വക്കീൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് അത് ഞാൻ കാറായിക്കോ? 100 വട്ടം ഞാൻ കണ്ടിട്ടുള്ള കാറായത്. എന്തെങ്കിലും പണ്ടാരടങ്ങട്ടെ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് തന്നെയാ കയറി വന്നത്. എന്താ കാര്യം? സൂസൻ ഫെർണാണ്ടസ് വെറും ഒരു സ്ത്രീയാണ്, അവരോട് എന്തുമാകാന്നൊക്കെ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാരാണ്? പരസ്യമായ ഒരു കള്ളവും പറഞ്ഞ് വ്യക്തിപരമായി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ആരാ നിനക്ക് ധൈര്യം തന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കോടതി വെച്ച് എല്ലാരും കൂടെ എന്നെ ഇട്ടങ്ങ് ചൊറിഞ്ഞു. എന്നാ തലക്കെട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ നിങ്ങട്ടൊരു വീക്കും തന്നു.
അത്ര തന്നെ, വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. ആ ഞാൻ പോവാ. നിക്കട അവിടെ, എന്നെ അപമാനിച്ചിട്ട് ഒരുത്തിന് അങ്ങനെ മിടുക്കനാവണ്ട. ഭീഷണിയാണോ? അങ്ങനെ കരുതിയാ എനിക്കൊരു വിരോധമില്ല. നിങ്ങൾക്ക് വിരോധമല്ലേ ഇല്ലാതുള്ളൂ, എനിക്കൊരു പുല്ലുമില്ല. നിങ്ങൾ വിചാരിച്ച എന്നെ എന്ത് ചെയ്യാൻ കഴിയും ജഡ്ജിമേ? ഈറ്റില്ലത്തി നടന്നില്ല, പിന്നെയല്ലേ ലോറിത്താവളത്തില്. എടാ, ഒരു നടക്ക് പോയേക്കാന്ന് വെച്ചാ നിങ്ങൾ സമ്മതിക്കരല്ലേ? ഓർമ്മയുണ്ടോ ഈ സാധനം? പെറ്റ മൂന്നിണ്ടെന്ന് എന്നെ നിങ്ങൾ കൊല്ലാൻ കൊടുത്തേച്ച് ഇതിനകത്താ. ചത്തില്ല ഞാൻ. പ്രായമായപ്പോ തണുപ്പിനിരിക്കട്ടെ എന്ന് കരുതി അരയെ കെട്ടി. അവിടെ ഇവൻ എന്നെ സഹായിച്ചു. മൂലമറ്റത്ത് വെച്ച് കീഴ്നാവിക്കിട്ടൊരു കുത്ത് കിട്ടി. ഏശിയില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഇവനൊരു കൊള്ളാവുന്ന സാധനമാണല്ലോ. ഒരു രക്ഷ, ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമാ. അല്ലറ ചില്ലറ ഹേമദണ്ഡങ്ങളൊന്നും എനിക്ക് ടേശിയല്ല. പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട, ലോറിത്താവളത്തിലെ 100 കണ്ണുകൾ കണ്ടതാ ഞാൻ ഈ കാറി കയറുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്തിനാ കൂടുതൽ പറയുന്നത്? ചുമ്മാ ഊഹിക്ക്, വേറെ പണിയൊന്നുമില്ലല്ലോ. വരട്ടെ. ഷാൾ പോവാൻ ഇത്ര വിഷമിക്കാതിരിക്കുന്നു. അതേ കലറിലുള്ള ഒരു 50 വേണോ? ഇപ്പൊ വാങ്ങാം, വേണോ? അതൊന്നും നഷ്ടപ്പെട്ടതിന് പകരമാവില്ലല്ലോ ലോറൻസ്. ക്രിസ്റ്റിയുടെ സമ്മാനമാണ്, ക്രിസ്റ്റിയുടെ ഗന്ധമുണ്ടായിരുന്നു അതിന്. എന്റെ കുഞ്ഞിന് അവന്റെ അച്ഛന്റെ സാമീപ്യം, അത് ഞാൻ എങ്ങനെ കൊടുക്കും ലോറൻസ്? ലൈസൻസ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് വണ്ടിയിൽ കയറുന്നത്? ആശാൻ പറയണത് പുളുമണിയുടെ ലൈസൻസ് ഇല്ലേ, ആ ബലത്തിന് കൂടെ കയറാന്നാ. ശരിയാ, എന്നാൽ ഈ ഒരു ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ലെന്നുള്ളതാ. അത് ബുദ്ധിയുള്ളവർക്കേ തോന്നുള്ളൂ. നമ്മുടെ അച്ഛൻ കുഞ്ഞു ചേട്ടനും ഡ്രൈവർ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു, അയാളത് സമ്മതിച്ചു. നീ സ്വന്തം തടി നോക്കിയില്ലെങ്കിലും വണ്ടി പൊന്നുപോലെ നോക്കുന്നവനാണെന്ന് എനിക്കറിയാം. അച്ഛൻ കുഞ്ഞേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ബാങ്കിലെ കാശൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാം. ഈ അവസരത്തില് എനിക്കിതൊരു വലിയ ഉപകാരമായി. വരട്ടെ ചേട്ടാ. അപ്പൊ വരട്ടെ ചേട്ടാ. അച്ഛനെ, ആ താക്കോലിങ്ങി എന്ന് എന്തിനാ? വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാനാ. ആര്? നീയാ? എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കിളികള് കിളികളുടെ പണി ചെയ്താ മതി. നിന്റെ ലൈസൻസിന്റെ പേരും പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിന്റെ 7 അയല തങ്ങാനും വന്നാലുണ്ടല്ലോ, അടിച്ചതിന്റെ സിലിണ്ടർ ഞാനക്കളയും. മണി, ഈ ആകാശത്തിലെ പറവളെ കണ്ടിട്ടില്ലേ? അവറ്റകൾ കിളിയായി ജനിക്കുന്നു, കിളിയായി മരിക്കുന്നു. നിന്റെയും ഗതി അത് തന്നെയാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. തന്നെ പോലെ കൊരങ്ങനായി ജനിച്ചിട്ട് കഴുതയായി ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇത്. തന്നെ
അങ്ങനെയെങ്കിൽ അങ്ങനെ അനുഭവിക്കാനുള്ളത് നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് അനുഭവിക്കാം. അല്ല എന്താ വേണ്ട, ചാക്കോ ചേട്ടനൊരു മകളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ജാൻസി. അവളില്ല ഇവിടെ, ചോദിച്ചത് കേട്ടില്ലേ? ജാൻസി എവിടെയെന്നോ? അവള് പനിയായിട്ട് കിടക്ക. പനിയോ? അതെ, പകരുന്ന പനി. ആ സാരമില്ല, വേണ്ട മോനെ. മാറുതല്ലേ? വേണ്ട മോനെ. ജാൻസി, 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 എടി പെണ്ണേ. അടുക്കരുത്, വെട്ടി ഞാൻ അപ്പനെ ഇല്ലാണ്ടാക്കിട്ട് വീട്ടിനകത്ത് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച അത് നടക്കല്ല. തൊട്ടാ ഞാൻ കൊല്ലും. ആർക്ക് തൊടനോടി നിന്നെ? തൊടാനും പിടിക്കാനും വന്നൊന്നുമല്ല ഞാൻ. അങ്ങനെ നോബിളിന് തൊടണമെന്നുണ്ടായിരുന്നെങ്കിൽ തന്തയുള്ള കാലത്ത് തന്നെ നിന്നെ ഞാൻ പൊക്കിയനെ. മനസ്സറിഞ്ഞോണ്ടല്ലെങ്കിലും ചാക്കോച്ചട്ടൻ മരിച്ചതിന് ഞാനും ഒരു കാരണക്കാരനായി. സഹതാവുണ്ട് എനിക്ക് നിന്നോട് മാത്രം. അയാൾ പോയി എന്ന് വെച്ച് ഇവിടെ ചില ചില ലാഭങ്ങളൊക്കെ ഉണ്ട് അറിയോ? നഷ്ടം നിനക്ക്. ഇനി കഷ്ടപ്പെടാൻ പോകുന്നു നീയാ. എന്തെങ്കിലും ഒരു പരിഹാരം കയ്യിലുള്ള പോലെ ചെയ്യണമെന്ന് മനസാക്ഷി പറഞ്ഞു. അത് ചെയ്യാൻ വന്നതാ. ആര് തടഞ്ഞാലും ഇനി വന്നെന്നു ഇരിക്കും. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അർഹതയുള്ള ആർക്കെങ്കിലും ദാനം കൊടുക്കാം. ഇങ്ങോട്ട് വരാൻ. പേരട്ട് തള്ളേ, തന്തേൻ തള്ളയില്ലാത്ത ആ പെങ്കൊച്ചിന്റെ അടുത്ത് രണ്ടാനമ്മ പോരി കാണിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ പിച്ചാത്തി പിടി അടക്കം നിങ്ങളുടെ ആടി വയറ്റി കുത്തി കയറ്റിക്കളയും. സൂക്ഷിച്ചോ. പോയതാണോ ഇടി മൂദേവി? പണമാ മഹാലക്ഷ്മി, അത് പെരക്കകത്ത് വന്ന് കേറുമ്പോ വിട്ടുവെക്കി എടുക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇടി, നീ ഒന്ന് ചിരിച്ചോ കിണിഞ്ഞോ നിന്നാ അവൻ പത്തോ ഇരുന്നൂറോ അവിടെ തരികയില്ലായിരുന്നോടി? എന്റെ പൊന്നു മെമ്പറെ, എന്താ എന്താ പ്രശ്നം പറയാ? മെമ്പർ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വരേണ്ടതായിരുന്നു. ആ തെമ്മാടികൾ പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ആ നോബിള് ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്ന ആളിനെ അവൻ വണ്ടി കയറ്റി കൊന്നിട്ട് പിന്നെ വന്നിരിക്കുക. 100-150 ഉലുവയും കൊണ്ട് പെണ്ണിന് വില പറയാൻ. ഞാൻ പെറ്റതല്ലേലും വളർത്തിയത് ഞാനാ. വിട്ടെത്തിയെടുത്തവള്. ഓഹോ, അവൻ അത്രക്കായല്ലേ. സഹോദരരെ, ഇത് ഈ ഭവനത്തിന്റെയും ഈ ടീഷപ്പിന്റെയും മാത്രം പ്രശ്നമല്ല, നമ്മൾ ഇഞ്ചപ്പാറക്കാരുടെ മുഴുവൻ അഭിമാനത്തിന്റെയും പ്രശ്നമാണ്. നമുക്കും ഇല്ലേ സഹോദര? അമ്മയും പെങ്ങന്മാരും. ഒരണക്ക ലോറി ഡ്രൈവർ വന്ന് അങ്ങനെയും കൊണ്ട് കളിച്ചാൽ ശരിയാകത്തില്ലല്ലോ. തൊമിക്കുഞ്ഞെ, എന്തോ വിളിച്ച് കൂട്ടരാക്കാൻ പറ്റി? ശരിയെന്ന് പറച്ചേ. ഈ കടുവുമാങ്ങ മാത്രം കൂട്ടിയാൽ ഇനി അങ്ങോട്ട് ഒന്നും ചെല്ലൂല്ല. മറിയാമ്മേ, ജാൻസു നമ്മുടെ മീൻ ശരിയാക്കിയില്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം മെമ്പറേ. ഒന്ന് വേഗം ആവട്ടടി, മണിക്കൂർ ഒന്നായല്ലോ എന്തിയാനി ഈ മീൻ വെച്ച് കൊണാപ്പിക്കാൻ തുടങ്ങിട്ട്. കുഞ്ഞമ്മേ, ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം. അവര് തല്ലാനും കൊല്ലാനും ഒക്കെ നടന്നിച്ച് അവസാനം ചീത്തപ്പേരും കുറ്റവും ഒക്കെ നമ്മുടെ തലയിലായിരിക്കും. പൊന്നുമോള് കുഞ്ഞമ്മയെ ഉപദേശിക്കുകയാണോ? തന്തയും കൊന്ന് മോളെയും കയറി പിടിച്ചേച്ച് പോയിരിക്കും അവൻ. അവൻ നാളെ എന്നെയും കയറി പിടിച്ചാലോ? 150 ഉലുവയും കൈക്കരുത്തും കണ്ടപ്പോ നിനക്ക് എന്നാടി പൂതി ഇളവിയോ? ചാച്ചനെ അയാളെ മനഃപൂർവ്വം കൊന്നൊന്നുമല്ല, വേറെ ആരാണ്ടൊക്കെ അതിന്റെ പുറയില്. പെണ്ണെ, ഒരുമാതിരി വക്കീല് കളിക്കല്ലേ? തൊവിക്കളി എടുത്ത് കീറിക്കെട്ടിയാൻ പോറും. എന്നതാ മറിയാമ്മേ ജാൻസ് മോളുമായിട്ടൊരു കശപിശ? അവള് പാപമല്ലയോ, മഹാപാപം. പെണ്ണിന്റെ അഹമ്മത കണ്ടില്ലേ? തല്ലാനും കൊല്ലാനും പോകണ്ടാന്ന്, അവിടെ തന്തയെ കൊന്നത് വേറെ ആരാണ്ടാന്ന്. അവിടെ അമ്മയുടെ നായരായിരിക്കും. ഒല്ല പിന്നെ
അറിയാമേ, ഇത് വല്ല പാലിലോ തേനിലോ കലക്കി ജാൻസൂന് കൊടുക്കേ. പാഷാണാറ്റാണോ? എനിക്ക് വയ്യ മെമ്പറെ. എടി ജാൻസൂനെ പോലൊരു കിളിന്ത് ചരക്കിന് കുട്ടപ്പായി പാഷാണം കൊടുക്കൂടി മണ്ടി. ഇതിത്തിരി കാമ്പോസ ഉറക്ക ഗുളിക കുടിച്ചത്. പെണ്ണ് തട്ടിപ്പോയ ഞാൻ തൂങ്ങും മെമ്പറേ. ഇല്ലല്ലേ, അവള് നേരം വെളുക്കുന്നത് വരെ പോത്തുപോലെ കിടന്നങ്ങുറങ്ങി ഉറി പോലെ എണ്ണിട്ട് വരും. നേരം വെളുക്കുമ്പോ പെണ്ണിന് കാര്യം മനസ്സിലാവും. പക്ഷേ ആളെ പിടിവിട്ടത്തില്ല. നമ്മളങ്ങ് പറഞ്ഞു വരത്തും. നോബിള് രാത്രി വീട്ടിൽ ചാടി കയറി മറിയച്ചേടത്തിയല്ലി താഴെ ഇട്ടേച്ച് ഉറങ്ങിക്കിടന്ന പെണ്ണിനെ ബലാത്കാരം ചെയ്തെന്ന് ഒച്ചയും ബഹളവും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം കൂടി അവനെയും തല്ലി കൊന്നു കൊക്കയിലും കളഞ്ഞു. മെമ്പറിന്റെ ബുദ്ധിയാ ബുദ്ധി. ഇവിടുത്തെ ചാക്കോച്ചേട്ടന്റെ ശവം നോബിളിന്റെ തലയില്, ഇവിടുത്തെ പെണ്ണിന്റെ മാനോ നോബിളിന്റെ തലയില്. മോളെ, ഈടായിട്ട് മൂക്ക് നല്ല ക്ഷീണമുണ്ട്. മോളെ പാല് കുടിക്ക്. അതെ, ഇപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചുള്ള മനം മറിക്കുക. എനിക്ക് വേണ്ട. ഒന്നുമില്ലെന്നേ, പാല് കുടിച്ച മനം മറിക്കോ. ദാ കുടിക്കും മോളെ, കുടിക്കും മോളെ. മറിയാമ്മ. ഓ എന്തോ, ദാ വരുന്നേ. പിന്നെ ഒരു കാര്യം, ആ പെണ്ണ് വാതിലും പൊട്ടിച്ച് കിടന്നാ പിന്നെ മുഴുവാതിലായി എനിക്കൊരു മെനക്കേടായിരിക്കും. എന്തേലും സൂത്രം പറഞ്ഞ് നീ കൂടെ കയറി കിടന്നോ. മെമ്പർ ധൈര്യമായിട്ട് പൊയ്ക്കോ, മറിയാമല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ, ഇതൊരു മോള് പാല് കുടിച്ചില്ലേ. ഞാൻ ശർദിച്ച കുഞ്ഞമ്മേനെ നോക്കിക്കോളൂ. പിന്നെ ഞാൻ നോക്കൂലേ, കുഞ്ഞമ്മ അല്ലാതെ മോക്ക് പിന്നെ ആരാ ഉള്ളത്. ഇതുപോലൊരു കുഞ്ഞമ്മ ലോകത്ത് ആർക്കും കാണൂല. ഇതൂടെ കുടിക്കും മോളെ. എന്തു മോളെ ഇടുക്കി. എനിക്ക് നല്ല ഉറക്കം വരുന്നു, കിടന്നോട്ടെ. ആ മോളെ കിടന്നോ, ഞാനും ഇന്ന് ഇവിടെ കിടക്കാൻ പോന്നേ. Thank you.
കർത്താവേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടോ? ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിന്നാ പരുന്തും കാലെ പോവും. കേറുന്നെങ്കിൽ കേറണ്ട, അവിടെ തന്നെ നിന്നോ. അശനെ, ഞാൻ പറയുന്ന കേക്ക്, അവന്മാർ എന്തെങ്കിലും ചതി പ്രയോഗങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടാവും. വേണ്ട ആശാനെ, നീ ഇറങ്ങണ. അങ്ങനെ ആശാനെ ഒറ്റയ്ക്ക് വിട്ടിട്ടുള്ള കളി എനിക്കില്ല. പഞ്ചായത്തിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലാത്ത പന്ന പട്ടി കഴിവാണോ കുട്ടപ്പായി? എടാ, നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ പാത്തും പതിങ്ങിരിക്കാൻ ഇറങ്ങി വരാം. ഈ കരയിലെ തന്തയ്ക്ക് പറഞ്ഞവന്മാരില്ലടാ. അമ്മയുടെ മുറപ്പാളി കുടിച്ചവന്മാരുണ്ടെങ്കിൽ ഇറങ്ങി വരിക. നോബൽ ആശാനെ വെല്ലുവിളിക്കുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരാം. പട്ടിയെ പിടിക്കടാ. Thank you.
കൊക്കയിലെറിയടാ. എന്താടാ നോബിളാശം പ്രശ്നത്തില്ല. കണ്ടില്ല ഈ എന്നെ ഉപേക്ഷിച്ച് പോയാ മതി, താനെ ചത്തോളൂ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഞാനിപ്പോ നിങ്ങളെ അന്വേഷിച്ച് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം ചാച്ചനെ കൊന്നത് നിങ്ങളല്ല, ആ കുട്ടപ്പയ്യ അയാൾ പറയുന്നത് ഞാൻ കേട്ടു. ഞങ്ങൾ ഇതിലെ വരാം. ഞാനിവിടെ നിൽക്കുന്നില്ല, കൂട്ടുകാരനെ കാണണ്ട.
ജാൻസി, ശിവൻകുട്ടി, ശിവൻകുട്ടി, ഭയങ്കര വേദനയുണ്ട് ഇല്ലേ. എന്ത് അനാവശ്യമാണ് മിസ്റ്റർ നിങ്ങൾ കാണിക്കുന്നത്? ഹെമറേജ് കൊണ്ട് ഓൾമോസ്റ്റ് ഡ്രെയിൻഡ് ആയ പേഷ്യന്റ് ആണ് ചാരൻ. ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് വരട്ടല്ലേ എന്റെ പൊന്നു ഡോക്ടറെ. ഞങ്ങള് പാവത്തങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഈ ചാരായ, മുറിവുണ്ടായ ചാരായം, കുത്തുകെട്ടിയ ചാരായം, ക്ഷീണത്തിന് ചാരായം, ഉന്മേഷത്തിന് ചാരായം, വയറിളകിയ ചാരായം, വയറ്റിൽ നിന്ന് പോയില്ലേ ചാരായം, ഊണ് കഴിക്കുന്നതിനും വേണം ചാരായം. ആ എന്നാ കേട്ടിക്കൊണ്ട് വയ്ക്കോ. നീ വരുന്നില്ലേ? ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ട്. എന്ത് പണി? വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഇടപാട് തീർക്കാൻ. നമസ്കാരം. ആരാ? കുട്ടപ്പായ് സാറല്ലേ? മനസ്സിലായില്ല. ഞാൻ അടിവാരത്തുള്ളതാ, പേര് ശിവൻകുട്ടി. എന്താ വന്നേ? തല്ലി ചതച്ച് തന്റെ എല്ലൊടിക്കാൻ വന്നതാണ്. മുതു പാതരായി കുറിച്ച് തല്ലി ചതച്ച് കൊക്കയിൽ എറിഞ്ഞില്ലേ, അതിന്റെ കണക്ക് തീർക്കാൻ വന്നോടാ. കുട്ടപ്പായിച്ചാറ്റിനെ കെട്ടിയോളല്ലേ പെങ്ങളെ, ലേശം മണ്ണെണ്ണ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ? മെമ്പറിന്റെ ദേഹത്ത് ഒഴിച്ച് കൊടുത്താനാ? എടുത്തോണ്ട് വാടി. ദേഷ്യത്തിനൊരു കുറവുമില്ല.
മോശനാക്കി കൊക്കയിലെറിഞ്ഞിട്ടും പുല്ലുപോലെ രക്ഷപ്പെട്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്തൊരു ജീവിയാടാ? ചിരഞ്ജീവിയോ? എറിയേണ്ട പോലെ എറിയേണ്ടടുത്ത് എറിഞ്ഞാൽ വീഴേണ്ടവും വീഴും, വീഴിക്കണം. അത് ഇനി നമ്മുടെ ജോലിയാ. എടാ മക്കളെ, ആവുന്നിടത്തോളം നമ്മുടെ കൈതനെയാതെ മീൻ പിടിക്കണമെന്നായിരിക്കും. ശത്രുവിന്റെ ശത്രു മിത്രം. ആ പഞ്ചായത്ത് മെമ്പറത്തിന് ഉപയോഗിച്ചാലോ? എന്തുവാ അവന്റെ പേര്? ഓ, കുട്ടപ്പായി. കുട്ടപ്പായി മാങ്ങാത്തൊലി. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 2 മാസം കഴിയുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ആശുപത്രി എങ്കിൽ ആശുപത്രി, ലോറിത്താവളമെങ്കിൽ ലോറിത്താവളം. നമ്മൾ ആൾക്കാരെ തന്നെ അയക്കാം. കേസ് ഇഞ്ചപ്പാറക്കാരന്മാരെ തലയിലിരുന്നോളൂ. പാതിയല്ല നിനക്ക് വേണ്ടത്, മുഴുവൻ തന്നേക്കാനാ വിധി. അവരുടെ സ്വത്തം നടന്നറിയാവോ? തൂക്കിക്കൊല്ലാനുള്ള അധികാരം അത് അവരെനിക്ക് തന്നു. ബൾബ് പോയെന്ന് വിചാരിച്ച് ആശ വിഷമിക്കണ്ട. അതിനേക്കാൾ നല്ല 10 ബൾബ് ഈ തങ്കപ്പം മേടിച്ചു തരും. ഒരു ചൂപ്പും ആനക്കാരത്തിനിടയ്ക്കാ ചേനക്കാരി. എന്നാലും ഒറ്റയ്ക്ക് എം ജി ആർ സ്റ്റൈലില് ആശാനവന്മാരെ ഒതുക്കി കളഞ്ഞല്ലോ. കൂരിട്ടും അവർക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലവും എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പയറ്റി. എന്നെ ഉദ്ദേശിച്ച് അവന്മാരിടിച്ച് ഇടിയെല്ലാം കൊണ്ടത് അവർക്ക് തന്നെയായിരുന്നു. അല്ല ആശാനെ, ഇപ്പൊ തന്നെ ആ കുട്ടപ്പായിക്കും കൂട്ടർക്കൂട്ട് ഒരു നേരത്തോടെ വേണ്ട. എന്നെ ആക്രമിക്കാൻ വന്നത് അവരല്ല. വീട്ടിൽ കയറി ഒന്ന് അക്രമം കാണിക്കേ. നീയൊക്കെ ആരാടാ? ആരാണെന്ന് തന്റെ കൊച്ചമ്മക്കറി, അവരെ വിളിക്ക. ആളറിയാതെ വിളിക്കരുതെന്നാ ഇവിടുത്തെ ചട്ടം. ചട്ടവും നിയമവും ഒക്കെ അങ്ങ് കൂടതിൽ വിളിക്കടാ. ലോറിക്കാരാണ് ഞങ്ങള്. ഞങ്ങളുടെ തനി സ്വഭാവം നിനക്ക് അറിയില്ല. പോയി വിളിക്കടാ പന്നി. വിളിക്കാം 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 വിളിക്കാം. ആരാ വന്നിരിക്കുന്നെന്ന് ചോദിച്ചാ കൊച്ചു മുതലാളി എന്ന് പറഞ്ഞാ മതി. മനസ്സിലായില്ലേ? ജഡ്ജിയമ്മയുടെ പുന്നാര മോൻ നോബിൾ. അമ്മച്ചിയെ, അമ്മച്ചിയുടെ മോന്തെ വീണ്ടും ജീവനോടെ വന്നിരിക്കുന്നു. ആ തിരുമോന്തെ ഒന്ന് കണ്ടോട്ടെ. എന്താടാ? ദേ എടാ പോടാന്നൊക്കെ വിളിച്ച എന്റെ സ്വഭാവം മാറും. പേര് വിളിച്ചാ മതി നോബിൾ. ബ്ലഡി പിന്നെ പറയാൻ വന്നതാ? ബാസ്റ്റഡ് അല്ലേ? അതിന്റെ അർത്ഥം എനിക്കറിയാം. തന്തയില്ലാത്തവൻ. പെറ്റ തള്ളവനെ സമ്മതിച്ചൊന്നല്ലോ തന്തയാരാണെന്ന് അറിയില്ലെന്ന്. അമ്മച്ചിയുടെ പൊന്നുപോലും സന്തോഷമായി. ഈ ചീപ്പ് ഷോ ഓഫ് കൊണ്ടൊന്നും പേടിക്കുന്നവളല്ല സൂസൻ ഫെർണാണ്ടസ്. അതെ, അധികം ഇംഗ്ലീഷ് വേണ്ട. ജഡ്ജിയമ്മ ഇങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് ജഡ്ജിയമ്മ തലമുത്തര എന്നാലും മനസ്സിലാവില്ല. മര്യാദയ്ക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പോയിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാൻ വിചാരിച്ച നീ മാത്രമല്ല, ആ ലോറി താവളം പോലും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ച ഒരു പുല്ലും നടക്കല്ലേ. കോടതി വെച്ച് അന്ന് എന്നെ പിരികയറ്റിയപ്പോ നിങ്ങൾ എന്റെ തള്ളയാണെന്നുള്ള സത്യം ഞാനങ്ങ് വിളിച്ചു പറഞ്ഞുപോയി. അതിനാദ്യം എന്നെ ഒന്ന് വരട്ടി നോക്കി. വരട്ട് നടക്കുകയല്ലാന്ന് കണ്ടപ്പോ തോക്കും കട്ടപ്പാരയും കൊടുത്ത് ആളയച്ചിരിക്കുന്നു കൊല്ലാൻ. എന്തായി പറയുന്നേ? പെറ്റ തള്ളയല്ലെന്നോർത്ത് ഇതുവരെ നടന്നൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. ഇനി മേലെ എന്നെ തൊട്ട് കളിച്ചാ ഇല്ലാതാവുന്ന ലോറിത്താവള ആയിരിക്കില്ല. ഇടിച്ച് നേരത്തെ ഞാനിതെല്ലാം നാറ്റിച്ച് കൊളവാക്കി കളയും. വട ¶¶
சத்தம் போட்டு பேசாத, திடீர்னு இந்த ஊரை விட்டு போகிட்டிருக்கோம். எதுக்கு? இந்த குழந்தைய கொன்னிட்டேன்னு அவங்கள நம்ப வச்சிருக்கேன். யார? வாயும் சொல்றேன். இதான் எனக்கு பிடிக்காதது. அவரு அவரு ஆரே அவரு கண்ணா, அப்பா சொன்னது சத்தியம் தான். நான் தொழிலாளி, அவங்க எல்லாம் பெரிய முதலாளி. உன்னை யாரு எங்கிட்ட தந்தான்னு ஞாபகம் இல்ல. அத ஆரெங்கிலும் ஆகட்டு, கொடுத்த அச்ச தள்ள. ஐயோ அப்படி சொல்லாதே, அந்த அம்மா ரொம்ப நல்லவங்க. ஓ அடுத்த வக்காலத்து இத்தையும் காலம் அப்பான்னு அம்மான்னு ஞாபகம் விழிச்சிருந்தது நீங்களே. அப்பா எந்த ஈ கதையை என்னோட பரையா போயது? அது இருக்கட்டும், அப்பாவுக்கு ரொம்ப வயசாச்சு, ஆனா ஒன்னும் தெரியாதுன்னு நினைக்காத. அந்த லாரி தவளத்துல நம்பர் ஒன்று அப்படி நீதான் கேள்விப்பட்டேன். உண்மையா? கள்ளம். எவன் சொன்ன? இந்த செல்லையாவுக்கும் கனகத்துக்கும் பிறந்த பிள்ளையா இருந்தா எப்படி வேணாலும் இருந்திருக்கலாம். ஆனா நீ ஒரு பெரிய ஜட்ஜம்மாவோட புள்ள. மிண்டருது ஆ ஸ்திரீய குறிச்சு நீ மிண்டருது. பரஞ்ச கதை முழுவதும் பரையன் அப்பாக்கு தைரியம் உண்டோ? அவளை அவமாரியக்கே எனக்கு சரிக்கொந்து காணணும். எதுக்கு? அது கண்டு கழிவும் பறையா. ஆரா அவமாரு? எத்தனை வாட்டி நான் சொல்லியிருக்க, அதை மட்டும் கேட்காதுன்னு. நான் சொல்ல மாட்டேன். அதை நான் சொன்ன உனக்கு எனக்கு ஆபத்து, எங்களை பத்தி பரவாயில்ல. உனக்கு ஏதாவது ஆச்சுன்னா எங்களால தாங்க முடியாது. சொல்றத கேளுடா. வேண்டாம், என்னையிலும் பறையணும்னு தோணும்போ ஒரு கத்திட்டா மதி. அதுவரைக்கும் இங்கே ஒரு மகன் ஜீவிச்சிருப்பில்லாம்னு விசாரிச்சு. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് വെളുപ്പിന് ആ ലോറിത്താവളം വരെ ഒന്ന് പോയി. ഇരു ചെവി അറിഞ്ഞിട്ടില്ല, എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല. ആ ഡ്രൈവറിയേക്കൻ ഇവിടെ വന്ന് വിളിച്ചു പോയത് ഒക്കെ സത്യ. എന്ത് സത്യം? അയ്യോ, കുഞ്ഞവന്റെ തള്ളയാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. കുഞ്ഞിന്റെ പേരും പറഞ്ഞ് നാലഞ്ചു പേരെ അവനെ കൊല്ലാൻ ചെന്നു എന്നുള്ള സത്യമാ. കുഞ്ഞെ, ഇതിലെന്തോ കുഴച്ചിലും മറച്ചിലും ഒക്കെ ഉണ്ട്. സത്യം അറിയാൻ എന്തോ ഒരു വഴി. എന്നാലും ഈ സാരി ആർക്ക് കൊടുക്കാനാണെന്ന് ആശാൻ പറഞ്ഞില്ലല്ലോ. ആർക്കും കൊടുക്കാനല്ല, പിന്നെ ആശാൻ കൊടുക്കാനായിരിക്കും. എന്നാലും ഇത്രയും കൊല്ലായിട്ട് ആശാൻ എനിക്കൊരു ലുങ്കി പോയിട്ട് ഒരു അണ്ടർവെയറെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? മേളിലിരിക്കണ ലോഡ് മുളക് പൊടിയാ, അത് പൊട്ടിച്ചെന്റെ മോന്തല കഴിഞ്ഞാൽ. പറഞ്ഞോ, കുഴപ്പമില്ല. അല്ലാശനെ, നമ്മുടെ മറ്റേ കക്ഷിക്ക് അനിയത്തിമാര് വല്ലതുണ്ടോ, വല്ല കസിൻസോ? എന്തിനാ? എനിക്ക് കല്യാണം കഴിക്കാൻ. എനിക്ക് കല്യാണം കഴിച്ചൂടെ? അച്ഛനെ, തേരിയ വള്ളി കാലെ ചുറ്റി. മറ്റേ കേറിക്കോ പെങ്ങളെ, നീ ഇങ്ങോട്ട് പോ, ഞാൻ മുകളിൽ ഇരുന്നോളാം. ആശാന്റെ ജോളിയാ എന്റെയും ജോളി. എന്തേ ഇത്? ഒരു സാരിയാ. ആ തള്ള ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോടുള്ള വൈരാഗ്യം മുഴുവൻ ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയാണ്. ഉറക്ക ഗുളിക തരാൻ മടിക്കാത്തവള് നാളെ വിഷം കലക്കി തരാനും മടിക്കുകയില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞ് ആ മെമ്പർ കുട്ടപ്പായി ആശുപത്രിയിൽ നിന്നിറങ്ങുന്ന പറയുന്നത് അത് ഓർക്കുമ്പോഴാ. അവനങ്ങ് ചേരയ്ക്കും, നീ പേടിക്കണ്ട. പഴയ വിളയാട്ടത്തിനൊന്നും ഇനി അവന് ധൈര്യം വരികയില്ല. ഇറങ്ങട്ടെ. ജാൻസി, സാരി ഇഷ്ടപ്പെട്ടോ? രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടോ? സാരി ഒന്നല്ലേ ഉള്ളൂ. സാരി ഇഷ്ടപ്പെട്ടു, തന്ന ആളിനെ ഇഷ്ടപ്പെട്ടു. Oh.
പുത്തൻ ടയർ ഒരെണ്ണം വെടി തീർന്നു, സൈഡ് ഗ്ലാസ് പോയി, ടേൺ ഗ്ലാസ് രണ്ടെണ്ണവും തീർന്നു, ബോഡിയുടെ അഞ്ചാറ് സ്ഥലത്ത് പാച്ച് വർക്കുണ്ട്, കണ്ണിച്ചോരല്ല ചടവറാന്നല്ലേ വെടിവെച്ച് കളഞ്ഞത്. എങ്ങനെ പോയാലും ഒരു 10-15,000 രൂപയുടെ പണിയുണ്ട്. ഇൻഷുറൻസ് എടുത്ത് ചോദിച്ച അവരത് പോലീസ് കേസാക്കും. ജഡ്ജിയമ്മ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം. എനിക്ക് ആരുടെ ഓശാരം വേണ്ട, നിന്നോടാ ഇവരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. പിന്നെ വർക്ക്ഷോപ്പിലെ ബില്ലാര് കൊടുക്കും? ഞാൻ കൊടുക്കും, വേലയെടുത്ത് കുറേശ്ശെ കുറേശ്ശെ വീട്ടും. ആ ജഡ്ജിയമ്മ പോ, ഒരുപാട് ജോലി തിരക്ക് ഉള്ളതല്ലേ. നോബിളിനൊന്നും പറ്റിയില്ലല്ലോ, ഭാഗ്യം. എന്റെ ഭാഗ്യം വേറെ ചിലർക്കൊക്കെ നിർഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടാവും. എന്തായാലും ഈ പറഞ്ഞവരുടെ കൂട്ടത്തിലൊന്നും ഞാനില്ല, സത്യം. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. പിന്നെ ജഡ്ജി അമ്മ എന്നെ പറഞ്ഞേ, ആരാ ഈ പോക്കറ്റൊക്കെ ചെയ്യുന്നത്? ഇത് ആരുടെ കളിയാണെന്ന് ഒരു ഊഹമെങ്കിലും ഉണ്ടോ? അവരൊരു പക്ഷേ നോബിളിന് അറിയാമായിരിക്കും. അറിയാം, പക്ഷെ പേരും വിലാസവും അറിയില്ല. കുറ്റാ കോരിയിട്ടായിരുന്നു അന്ന്, ഇന്നലെ രാത്രിയല്ല, 25 കൊല്ലം മുമ്പ് ചെല്ലയ്യയുടെ കയ്യിൽ ഒരു ചോര കുഞ്ഞിനെ ഈ എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതാരാ. പെറ്റുകിടക്കുകയായിരുന്നെങ്കിലും ജഡ്ജിയമ്മ ശ്രമിച്ചാലെന്ന് ഓർക്കാൻ പറ്റുമായിരിക്കും. ആരാ അവര്? ചെല്ലയെ നോബിൾ എങ്ങനെ അറിയും? അങ്ങേരനെ കൊന്നില്ല, വളർത്തി. വളർത്തച്ഛൻ എന്ന് വിളിക്കുന്ന നന്ദികേടാ. അച്ഛൻ എന്റെ സ്വന്തം അച്ഛൻ. എന്നിട്ട് ചെല്ലയപ്പോ എവിടെ? ആ വളവ് വേണ്ട, വയസ്സുകാലത്ത് ഇനി അങ്ങേർക്കൂടി കിടക്കപ്പുറത്ത് ഇല്ലാതാക്കണം അല്ലേ. ഈ രീതിയിൽ സംസാരിച്ചാൽ നമ്മൾ എവിടെയും ചെന്നെത്തില്ല. നിങ്ങൾ എത്തണ്ട, ഞാൻ എത്തിച്ചോളാം. പോണ വഴിക്ക് അഴിച്ചു നോക്കിയാ മതി, ഇന്നലെ കൊല്ലാമെന്നുള്ള വണ്ടി നമ്പര. ആൾക്കാരെ ജഡ്ജമ്മയ്ക്ക് മനസ്സിലാവും, അവന്മാരോട് കളി നിർത്തിക്കോളാം പറ. ആ വിട്ടു. അച്ഛനെ എന്തായിരുന്നു പൊതിക്കകത്ത്? അതോ അതൊരു ബോംബ്. അത്രയുള്ള ബോംബോ? അത് പൊട്ടില്ലേ? പൊട്ടും. ഹായ് മമ്മ, ഇതെന്താ ഒരു ഫോൺ പോലും വിളിക്കാതെ? പെട്ടെന്ന് നിന്നെ ലോറൻസിനെ ഒന്ന് കാണണം തോന്നി. നമ്പർ പ്ലേറ്റിന് എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെ, കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഈ എസ്റ്റേറ്റ് റോഡൊക്കെ ഒന്ന് ടാറിയണമെന്ന് ഞാൻ പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി. സമ്മതിക്കണ്ടേ നിന്റെ മകൻ പിശുക്കൻ? കാലത്തെ വണ്ടി എടുത്തുകൊണ്ട് എസ്റ്റേറ്റിലേക്ക് ഒന്ന് കറങ്ങി, തിരിച്ചു വന്നപ്പോ നമ്പർ പ്ലേറ്റ് ഇല്ല. ഇനി ഡീസലും കത്തിച്ച് അത് തപ്പി കിടക്കുന്നതിന് ലാഭം, പുതിയൊരെണ്ണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വല്ലാത്ത കാലം തന്നെ. അതെ, അത്ഭുതങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല. ഇന്ന് രാവിലെ നമ്മുടെ എസ്റ്റേറ്റിൽ വെച്ച് കളഞ്ഞുപോയ നമ്പർ പ്ലേറ്റ് ഇന്നലെ രാത്രി കുട്ടിക്കാനത്തൊരുത്തന്റെ കൈ കിട്ടിയിരിക്കുന്നു. എന്തൊരു അതിശയമാണല്ലേ. ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റ് അല്ലേ? ഇത് എന്റെ കൈ തന്ന ആരാണെന്ന് അറിയാമോ? ആ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നേ. എന്റെ മോനൊന്നും പറഞ്ഞൊരുത്തം നടക്കുന്നില്ലേ നോബിള്. ആ അതിരിക്കട്ടെ, അവരെവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ആരേ? നല്ല എരിവുള്ള മുളകുപൊടിയാ കണ്ണി പോയിരിക്കുന്നത്. പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിലേ കാഴ്ച പോവും. എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഐ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ? ഉണ്ട്. വെരി ഗുഡ്. ഇവളൊരു തലയ്ക്ക് പോകുന്ന ലക്ഷണം അല്ലടാ മോനെ. മുതലാളിച്ച് കളിക്കുക അവൾ എന്റെ മുമ്പില്. എന്റെ മകനെ ഞാൻ അവളുടെ മകനായിട്ട് വളർത്തിയത് ഈ സ്വത്തിന് വേണ്ടിയാ. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതുപോലെടാ മോനെ. അവൾ ചെല്ലയ്യായി അന്വേഷിച്ചു. അയാളിപ്പോ എവിടുണ്ട്? ആ ആർക്കറിയാം, അന്നേ കടന്നു കളഞ്ഞില്ലേ തെണ്ടി. ഒരു ചെറിയ നോട്ടക്കുറവ് പറ്റിയതാ. അവനെയും കൂടെ ചേർത്ത് കാച്ചിക്കലേണ്ടതായിരുന്നു അന്നേ. ഞാൻ വേറൊരു പോസിബിലിറ്റി ആലോചിക്കുക. ആ ചെല്ലയ്യ അന്ന് മമ്മയുടെ കുഞ്ഞിനെ കൊന്നില്ലെന്ന് വെക്കുക. ചെല്ലയ്യയും ആ കുഞ്ഞും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെക്കുക. എവിടെയോ അല്ല, ആ ലോറി താവളത്തിൽ തന്നെ. ഞാൻ ഇന്നാണ് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്ന ക്രിസ്റ്റിയുടെ മോന്ത ശരിക്കും ശ്രദ്ധിച്ചത്. ഐ ഫീൽ റിസംബ്ലൻസ് നോബിൾ. ജഡ്ജിയുടെ കാഞ്ഞ ബുദ്ധിയല്ലേ, അവൾ ചിലപ്പോൾ ചെല്ലയ്യയെ കണ്ടുപിടിച്ചു കൂടായില്ല. നീ പറഞ്ഞ പോസിബിലിറ്റി സത്യമാണെങ്കിൽ? സത്യമാകാനുള്ള സാധ്യത 100% ഉറപ്പാണ്. ജഡ്ജിയമ്മയുടെ കാഞ്ഞ ബുദ്ധിയെ നമ്മൾ ഓവർടേക്ക് ചെയ്തേ പറ്റൂ.
അയ്യോ ഈ ഒന്നരക്കാലം വെച്ചോണ്ട് ഇന്ന് തന്നെ ഇതൊക്കെ വേണോ മെമ്പറേ? വേണോന്നോ വേണം. ആശുപത്രി കിടക്ക വെച്ച് എന്റെ ചോര കൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഇറങ്ങുന്നു അന്ന് രാത്രി തന്നെ അവളെ ഞാൻ വാക്കാൻ പറയണോ? അതല്ല മെമ്പറേ, മെമ്പറിനാണേ ശരീരം കൊണ്ട് ആവതില്ലാതിരിക്കല്ലയോ. പെണ്ണാണേ തിന്നുകൊഴുത്ത് പന്നി പോലെ ആയിരിക്കുക. ഒരു രണ്ടു ദിവസത്തെ സാവകാശം തന്നാലേ ഇന്നാളത്തെ പൊടി ഞാൻ ഒരു തവണ കൂടെ കൊടുത്തു നോക്കാം. അയ്യേടി, ഇന്നാളത്തെ പൊടി വീറ്റിയാണല്ലോ എന്നെ ഈ കോലത്തിലാക്കിയത്. എടി, ഒരു നത്തോലിപ്പണിനെ ഒതുക്കാനുള്ള ഭാര്യയൊക്കെ ഇപ്പോഴും ഈ മെമ്പർക്കുണ്ടടി. ഇത് എലിക്കത്രിയാണല്ലോ. പെണ്ണു എന്തൊരു ദാഹം. ആ താൻ ആ പടുതായം കിട്ടി നോക്കി ചുമന്ന് വല്ലതും വേണം നക്കിക്കോ. പടുതയും കേട്ടൊക്കെ ഓക്കെയാണ് ആശാനെ. ഏ, ആത്മവിശ്വാസമില്ലാത്ത മനുഷ്യനാ. ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സാ. എന്റെ പേര് ശിവൻകുട്ടി. അയ്യോ, ശിവൻകുട്ടിയേട്ടനല്ലേ? കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതല്ലേ ഞാൻ ഓർത്തെ, കണ്ടപ്പോഴും നല്ല മുഖപരിചയം. ഏതായാലും മോൾ എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടത് വളരെ നന്നായി. ഇതൊരു വല്ലാത്ത സ്ഥലം. നോബിള് വരുന്നത് വരെ പെങ്ങള് നമ്മുടെ വീട്ടിൽ വന്നിരിക്കട്ടല്ലേടാ. ഇരിക്കേ ഇരിക്കേ, എന്ത് പോലും ചെയ്തോട്ടെ. എങ്ങനെയുണ്ട് പൊറോട്ട ഇറച്ചി? കൊള്ളാം, നല്ല രുചിയുണ്ട് കേട്ടോ. കഴിച്ചോ കഴിച്ചോ. അയ്യോ, എന്തുമാത്രം ചാരായ കുടിക്കുന്നേ. കോമ്പോ അടിപ്പോ കേട്ടോ. ഈ പൊറോട്ട ചേട്ടന് തരാം. വേണ്ട, മോള് കഴിച്ചു. ഈ നോബിളിയോട്ട് എന്ത് ഇത്ര വൈകുന്നേ?
വരുമെന്നേ, അവൻ വരും. ഇങ്ങനെ ഒരു ചുറ്റിക്കളിയുള്ള വിവരം നീ എന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഏതെങ്കിലും ഒരു അലവലാതിയെ കിട്ടുമ്പോ ശിവൻകുട്ടി ഓടി വാണാ, നല്ലത് കിട്ടുമ്പോ തനിപ്പിടി. ഇതൊന്നും അല്ലളിയാ സ്നേഹം. ചേട്ടേ, അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ മേലത്തെ പട്ടി. നിന്റെ അമ്മയാകാനുള്ള പ്രായം ഏതായാലും വെക്കില്ല. പിന്നെ ഏതാ ഒരു പുതിയ പെങ്ങള്? ഓ, ജഡ്ജി അമ്മയുടെ മോളായിരിക്കും. ഞാനിതങ്ങ് ക്ഷമിച്ചളിയാ, ഒരടിപിടിക്കുള്ള സമയമല്ലിത്. ഞാൻ ഇവളെ കുറച്ചു കഴിഞ്ഞങ്ങ് വിട്ടേക്കാം, നീ പോ. ആടി എല്ലാം എനിക്കറിയാം. ചുവൻകുട്ടി ആശാൻ ഈ പെങ്കൊച്ച ആരാണെന്ന് മനസ്സിലാവാത്തത് ഇതെല്ലാം ഉണ്ടായത് ഇഞ്ച ചാക്കോച്ചട്ടന്റെ പോയത്. നോബലാശന്റെ ജീവൻ രക്ഷിച്ചവളാ, കൂട്ടുകാരന്റെ അല്ല സ്വന്തം സഹോദരന്റെ സ്ഥാനമാ ആശാൻ എന്റെ ആശാൻ തന്നിട്ടുള്ളത്. ശരി ആശാൻ, സംഭവം ഒത്തിരി വഷളാവും ഞാൻ കരുതിയില്ല. തെറ്റ് എന്റെ തന്നെ. എന്നാലും എന്റെ പെങ്ങളെ, ആശാൻ ലോറിയുടെ മോളിൽ കയറി വന്നപ്പോഴോ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴോ പെറോട്ടയും ബീഫും വാങ്ങിച്ചു വന്നപ്പോഴോ എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ ജാൻസി ആണെന്ന്? കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് വെച്ച് വന്നപ്പോഴല്ലേ ഈ ചേട്ടൻ. മതി, ഇനി എന്നെ നാട്ടിക്കല്ലേ പെങ്ങളെ. എന്നാലും ഞാൻ കാരണം നിങ്ങൾ തമ്മില്. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. മാസത്തിൽ ഒരിക്കൽ എവരെ തമ്മിൽ ഇങ്ങനെ ഒരു അടി പതിവുള്ളതാ, പക്ഷെ അത് തീരുമ്പോ എവരെക്കാൾ കൂടുതൽ ക്ഷീണം എനിക്കാ, അതുകൊണ്ടാ ഞാൻ ഓർമ്മ. അപ്പോ ഇതിന് മുമ്പ് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ പെണ്ണുകേശന് തല്ലുണ്ടാക്കാറുണ്ടായിരുന്നോ? പിന്നില്ലേ, കാഞ്ഞിരപ്പള്ളി അന്നമ്മ, വട്ടപ്പാറ അമ്മിണി, പൊട്ടക്കുളം സൈനബ, അവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്റെ ആശാന്മാർ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അല്ലേ, ഇവര് പെണ്ണുങ്ങളുടെ അല്ല ആണുങ്ങളുടെ മുഖത്ത് പോലും നോക്കൂല. കിടന്നോളൂ, കിടന്നോളൂ. ജഡ്ജി അമ്മ ഈ വിവരം എങ്ങനെ അറിഞ്ഞു? ജസ്റ്റിസ് നാരായണയർ ഇവിടെ സുഖമില്ലാതെ കിടപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാ. അപ്പോഴാരോ പറഞ്ഞു ലോറി താവളത്തിൽ നിന്ന് ഒരു അടിപിടി കേസ് എത്തിയിട്ടുണ്ടെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു ഒന്നുകിൽ നോബിൾ അല്ലെങ്കിൽ ശിവൻകുട്ടി, പക്ഷെ രണ്ടുപേരും കൂടി പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കുട്ടി ആരാ? എന്റെ പെങ്ങളാ. ഓ, എന്തായിരുന്നു സംഭവം? കേസാക്കൂല്ലെങ്കിൽ പറയാം. കൊറേ പാണ്ടിക്കാരൻ ലോറി താവളത്തിൽ വന്ന് ഒരു കാരണവുമില്ലാതെ അലമ്പുണ്ടാക്കി, വണ്ടി തല്ലിപ്പൊളിക്കുക, പെമ്പിളരെ കയറി പിടിക്കുക, ജാൻസിയും കയറി പിടിച്ചു. അല്ലേ? അയ്യോ, ആ കണ്ട, അടിയിൽ ഞങ്ങൾ നേടി, അവന്മാരോടി. തോറ്റവരോടി, നേടിയവർ കിടപ്പിലാവും ചെയ്തു. പിന്നെ അവര് 10-20 പേരുണ്ടായിരുന്നോണ്ടാ. അതെ. നോബിൾ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം സൗകര്യം പോലെ വീട്ടിലേക്കൊന്ന് വരണം, എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. വേണമെങ്കിൽ ഞാൻ ലോറി താവളത്തിലേക്ക് വരാം. വേണ്ട, ഞാൻ വരാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പണത്തിനോ വല്ലതും?
പറയാൻ മടിക്കണ്ട. വേണ്ട, പൈസയുണ്ട്. എന്നാ ഞാൻ വരട്ടെ. എന്താ പൊന്നുമോൻ അമ്മച്ചെ കണ്ടപ്പോ ഒതുങ്ങിപ്പോയത്? എന്താ തൊള്ള തുറക്കാതിരുന്നേന്ന്? നിലതെറ്റിയപ്പോ ഞാൻ അതും വിളിച്ചു പറഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിക്കുമ്പോ പെറ്റ തള്ളയല്ലടാ. അവരംഗീകരിക്കണ്ട, ലോകം അംഗീകരിക്കണ്ട, എന്നാലും മനസ്സിൽ എനിക്ക് അഭിമാനിക്കാവല്ലോ. പിന്നല്ലാതെ ജഡ്ജി, അവര് ജഡ്ജി കൂടുതൽ വിളച്ചെടുത്താലുണ്ടല്ലോ, തൂക്കി കൊന്നുകളയും. മരുമോളാണെന്ന് നോക്കല്ല. ഇതാണ് സൂസന്റെ ബെഡ്റൂം. എൻട്രൻസ് കോറിഡോറിൽ നിന്നാണ്. മത്തായെ വെട്ടിച്ചിട്ടുള്ള ഒരു ഡയറക്ട് എൻകൗണ്ടർ, ഇമ്പോസിബിൾ ആണ്. ഇത് ബെഡ്റൂമിന്റെ സൈഡിലുള്ള സിറ്റ് ഔട്ട് ആണ്. ഈ സെല്ലാർ വഴി അവിടെ കടക്കാം. ഇതുവഴി വന്നാൽ ജനാലയാകും. രണ്ടു മണി കഴിയാതെ ഉറങ്ങുന്ന പതിവ് മമ്മയ്ക്കില്ല, അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. ഈ നെടുവിത്തം നേരത്തെ ആകാമായിരുന്നു. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. കർത്താവും സീനിയോറിറ്റി അനുസരിച്ചല്ലേ കാര്യങ്ങൾ അങ്ങേ ലോകത്തോട്ട് എടുക്കത്തുള്ളൂ. എടാ, ആദ്യം അമ്മ പിന്നെ മകൻ. പറഞ്ഞ ടൈമിംഗ് എല്ലാം കൃത്യമായിരിക്കണം. ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ എന്ത് സംഭവിക്കും അറിയാമോ? അറിയാം. ഞങ്ങൾ അഴിയണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും. ഹലോ. ഞാൻ ഊഹിച്ചു ലീവ് ആണെങ്കിലും നീ ഉറക്കങ്ങളെ ശരീരം നശിപ്പിക്കും. മണി 11 ആയില്ലേ? ഇനിയെങ്കിലും കുറച്ചു കാലം നേരത്തെ കിടന്ന് ഉറക്കൂടെ? ശീലമായി പോയി. ചെറിയ പ്രായമൊന്നും അല്ല മോളെ, കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? ലോറൻസിന് എന്താ ഈ ഐഡിയ അർദ്ധരാത്രിക്ക് തന്നെ തോന്നാൻ? ഏത് ഐഡിയ? അല്ല, എന്റെ ഉറക്കത്തിന്റെ ഷെഡ്യൂൾ മാറ്റം. അതല്ല, ഞാൻ വരണം കൂടി നമ്മുടെ ഡോക്ടർ മാത്യു ചെറിയനെ കണ്ടു. നിന്റെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള വർക്ക് എല്ലാ കാര്യത്തിനും കാരണമെന്ന് അങ്ങനെ പറയുന്നു. എന്റെ റെസ്റ്റ്ലെസ്നെസ് അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, ശരീരത്തിന്റെ ആരോഗ്യമാണ് മനസ്സിന്റെ ആരോഗ്യം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നീ അപ്സെറ്റ് ആകാറുണ്ടല്ലോ. ഓ, ഉറക്കം വന്നിട്ട് കണ്ണ് പൊളിച്ചിട്ട് വേല. എനിവേ, ഗുഡ് നൈറ്റ്. ഉറക്കത്തിന് ഷെഡ്യൂൾ ചേഞ്ച് ഒന്നുമില്ല. ഈ ടെലിഫോൺ വിളി മഹാബോറായി പോയി. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണും. അപ്പം 10,000-ത്തിലും ഇല്ല എന്ന് പണ്ടാണെന്ന് പറഞ്ഞോലായി. നമ്മളയച്ച മഹാരഥൻ കാർലോസോ ചാൾസ് ശോഭരാജോ ഒന്നും അല്ലല്ലോ, വെറും ഒരു തമ്പാനല്ലേ. അവൻ ജനല് വഴി പടച്ചു കയറി അരേ കിടക്കുന്ന സാരയുടെ നിഴൽ കണ്ടാലും വെടിവെച്ചു പോരും.
അമ്മാനല്ലേ? ഞാൻ സൂസനാണ്. സൂസൻ? എന്താ എന്താ ഈ നേരത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? എവറിതിങ് ഈസ് നോർമൽ ഹിയർ. ലോറൻസ് ഉറങ്ങിയില്ലേ? ഞാൻ നല്ല ഡീപ് സ്ലീപ്പ് ആയിരുന്നു. രണ്ട് ബെല്ലടിച്ചപ്പോഴേ ലോറൻസ് ഫോൺ എടുത്തല്ലോ. ഈയിടെയായിട്ട് ഉറക്കം കുറവാണല്ലേ? അതെ അതെ. യെസ് യെസ്. ആർ യു സ്മോക്കിംഗ്? അതെ അതെ. യെസ് യെസ് യെസ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ സിഗരറ്റിന് തീ കൊളുത്തി? ഞാൻ ഉറങ്ങുന്ന മുമ്പ് സിഗരറ്റ് കെടുത്താ മറന്നുപോയതാ. കെട്ടുപോവില്ലേ? 11 മണിക്കേ ഉറങ്ങാൻ കിടന്നല്ലേ. സൂസൻ, എന്താ ഈ നേരത്ത് പതിവില്ലാത്ത ചോദ്യങ്ങളൊക്കെ? ഒന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആരോ എന്നെ കൊല്ലാൻ വരുന്നു, ഒരു ഗൺമാൻ. ചാടി എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും സംഗതി സത്യമായിരുന്നു. ജനാലിൽ ഒരാളുടെ രൂപം. ശബ്ദം കേട്ട് അയാൾ ഓടി. അല്ലാതെ പേടിച്ചു. ഒരാശ്വാസത്തിന് അരുണിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. അവൻ ഉറങ്ങിയോ? അവൻ ഉറങ്ങി. നല്ല ഉറക്കമാ. വിളിക്കണോ? വേണ്ട. ഹലോ അരുൺ. യെസ് മമ്മ. മോനെ, അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഐ'm still alive. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. തമ്പാന്റെ ഫോണെന്ന് വിചാരിച്ച ഞാൻ അറ്റൻഡ് ചെയ്തത്. ശബ്ദം കേട്ടപ്പോ വെച്ചൂടെ? മമ്മയുടെ സൗണ്ട് കേട്ടപ്പോ പെട്ടെന്നൊരു ടങ് സ്ലിപ്പ്. ടങ് സ്ലിപ്പ്? ചത്തുപോയതിന്റെ തള്ളയുടെ തേങ്ങ കൊല. എടാ, നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലായില്ലേ? 2 മണി കഴിഞ്ഞപ്പോഴേ സൂസൻ വെടിയേറ്റ് മരിച്ചു എന്ന് വിളിച്ചു പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്റെ കർത്താവേ, പ്ലാനും ടൈം ടേബിളും നോക്കി വെടിവെക്കാൻ പോയാ നക്കി എവിടെയാ? സാർ, ഞാൻ തമ്പാനാണ്. സംഗതി സക്സസ്. സത്യമാണോ അത് ഈ പറയുന്നേ? തമ്പാനാ സംഗതി സാധിച്ചത്? എപ്പോഴാ? ഇപ്പോഴാണോ? പറഞ്ഞ സമയത്ത്. കൃത്യം 1:30 കഴിഞ്ഞപ്പോ തന്നെ. 1:30 വിളിക്കോ? അതെ. പന്ന കഴിവുള്ള വല. എടാ, നീ വെച്ച വെടികൊണ്ട് സൂസൻ വിട്ടാടിച്ചതല്ല. പിന്നെ നിന്റെ അമ്മയാണ് നെഞ്ചത്ത്. ഡാഡി, ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് മോർണിംഗ്. മണി 3 കഴിഞ്ഞു. സൂസൻ ഫെർണാണ്ടസിനെ ഒരു അജ്ഞാതൻ രാത്രി 2 മണിക്ക് വെടിവെച്ചു കൊന്നു എന്ന് സ്റ്റേഷനിലേക്കാരോ വിളിച്ചു പറഞ്ഞു അല്ലേ? മാഡം, യെസ്. ചത്തില്ല, ആംബുലൻസ് വേസ്റ്റ്. പോസ്റ്റ്മോർട്ടത്തിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയായി കാണുമല്ലോ. യെസ്. അതും വേസ്റ്റ്. പ്രതികളെ പോക്കി കാണുമല്ലോ. നോബിൾ, ശിവൻകുട്ടി, പുളുമണി അല്ലേ? യെസ് മാഡം. അതാണ് ക്രിമിനൽ വേസ്റ്റ്. മണി, വല്ലാത്തൊരു ജാതകം തന്നെടാ നമ്മുടെ. അടികൊണ്ട് ആശുപത്രി കിടന്നാലും മാസത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഉറപ്പാ. കേടി ലിസ്റ്റ് പെട്ടതുകൊണ്ട് ഇനി എവിടെ കുത്തും കൊലപാതകം നടന്നാലും ആദ്യം പോലീസ് വിളിപ്പിക്കുന്നത് നമ്മളായിരിക്കും. കൊച്ചമ്മേ,
അറിയാതെ വിളിച്ചുപോയി. വേറെന്താ വിളിക്കണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. വേറെന്താ വിളിക്കണമെന്ന് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല. വെല്ലുവിളികളും ഭീഷണികളും അല്ലേ ഉള്ളൂ, തെളിവുകളൊന്നും ഇല്ലല്ലോ ഒന്നിനും. എല്ലാത്തിനും തെളിവുകൾ ഉണ്ടാക്കാം നോബിൾ എന്നോട് സഹകരിക്കുമെങ്കിൽ. നിങ്ങൾ എല്ലാവരുടെയും സഹായം ഇക്കാര്യത്തിൽ എനിക്ക് വേണം. ഒരു ദുർബല നിമിഷത്തിൽ കോടതിയിൽ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് ഒന്നും നേടിയെടുക്കാനായിരുന്നില്ല. ഇവിടുത്തെ മുമ്പിൽ വിളിച്ചു പോകുന്നതിന് 5 കൊല്ലം മുമ്പ് എനിക്കെല്ലാം അറിയാമായിരുന്നു. ആദ്യം അത് കേട്ടപ്പോൾ എന്നെ വേണ്ടാത്ത അമ്മയെ എനിക്കും വേണ്ടാന്ന് തോന്നി. ഒരു തരം കൊതിക്കറിവ്. അതൊന്നടങ്ങിയപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി. ഇരു ചെവി അറിയാതെ വന്നു ഞാൻ കോടതിയിൽ. 4-5 കൊല്ലം മുമ്പ് കണ്ടു. എനിക്ക് അരിശം വന്നു, നിരാശ വന്നു, പിന്നൊരാശ വന്നു. അത് ഞാൻ അടക്കി. വേണ്ട, എനിക്ക് അർഹതയില്ലാത്തതല്ലേ, ഞാൻ എന്നെ തന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു. ആ ഇടയ്ക്കൊക്കെ കിടന്നാൽ ഉറക്കം വരില്ല. മണിയോടും ശിവൻകുട്ടിയോടൊക്കെ എന്തെങ്കിലും കള്ളവും പറഞ്ഞു. രാവിലെ 9 വരെയാകുമ്പോൾ റോഡിൽ വന്ന് നിൽക്കും ഒന്ന് കാണാൻ. എൻ്റെ അഹങ്കാരം അംഗീകരിക്കില്ല എങ്കിലും ഹൃദയം സന്തോഷിക്കും. ആ പോയതിൻ്റെ അമ്മയല്ലേ പെറ്റമ്മ, ഡിസ്ട്രിക്ട് ജഡ്ജ്. ഞാൻ അനാഥനല്ല, ലോറിത്താവളത്തിലെ തെണ്ടിയല്ല എന്നൊക്കെ വിളിച്ചു കൂണമെന്ന് തോന്നുന്നു. വേണ്ട, 25 വർഷം മുമ്പ് അടഞ്ഞ ജന്മരഹസ്യം പുറത്തു വരണ്ട. അന്ന് കോടതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരബദ്ധമായിപ്പോയി. പശ്ചാത്തപിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. വിവാഹം കഴിക്കാതെ രഹസ്യമായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണ് ഞാൻ, ഒരമ്മ. പക്ഷേ എനിക്കെന്റെ മകനെ വേണം. 25 വർഷം വളർത്തിയ മകനുണ്ടല്ലോ, ഈ കഥ മറന്നേക്ക്. ഒരിക്കലും ഇനി തമ്മിൽ കണ്ടുമുട്ടാതിരിക്കണമെന്നുണ്ട്. ഞാൻ അലോരത്താവളം വിടുകയാണ്. കഞ്ചാവിന്റെ പുറത്ത് പഴയ തോട്ടക്കാരൻ ചെല്ലയെ പറഞ്ഞൊരു കള്ളക്കഥ ഒരു ക്രിമിനൽ കോടതിയിൽ വിളിച്ചു പറഞ്ഞു, അത്രയും കരുതിയാൽ മതി. പോരാ, ചെല്ലയുടെ കഥയിൽ വിട്ടുപോയ കണ്ണികളുണ്ട്, അത് കണ്ടെത്താതെ എനിക്കിനി ജീവിതമില്ല. എനിക്കിനി നിന്റെ സഹായമാണ് വേണ്ടത്. കള്ളക്കഥയാണെങ്കിലും നായിക ഞാനല്ലേ. അമ്മ, പ്ലീസ്. പറയൂ, ആരാണ് ആ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചത്? തെരിയാമ്മ, കള്ളം പറയരുത്. നിങ്ങളുടെ മകൻ ഒരാപത്തും വരില്ല. ലാറൻസ് സാർ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമൻ, കുട്ടിയുമായി നിങ്ങളെ പുഴക്കരയിൽ കൊണ്ടുവിട്ടയാൾ തമ്പാൻ അല്ലേ? ലേബർ റൂമിൽ നിന്ന് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നില്ല. ബോധം തെളിഞ്ഞപ്പോ എന്റെ കുഞ്ഞ് എന്റെ അരികിൽ ഉണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ, മുഖം, ശബ്ദം ഒന്നും എനിക്ക് മാറിപ്പോയിട്ടില്ല. അവൻ വളർന്നു. അരുൺ, ഈ ലോറൻസ് എന്ന് പറയുന്ന കക്ഷി അടുത്ത ബന്ധുവാണോ? സെക്കൻഡ് കസൻ. അവർ സാമ്പത്തികമായി വളരെ മോശമായിരുന്നു. ചെറുപ്പം മുതൽ എന്റെ വീട്ടുകാരാണ് അവരെ നോക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്നാമ്മ. അവരെങ്ങനെയാ മരിച്ചത്? മഞ്ഞപ്പിത്തവും മറ്റായിരുന്നു. പക്ഷെ ഒരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ്, ഞാൻ പ്രസവിച്ച അന്ന് തന്നെയാണ് അവർ മരിച്ചത്. ഇപ്പൊ സംഗതിയുടെ കിടപ്പ് മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി, പക്ഷെ എല്ലാറ്റിനും തെളിവുകൾ വേണമെന്നല്ലേ ജഡ്ജമ്മ പറയുന്നത്? അതൊക്കെ സംഘടിപ്പിക്കാം, നമുക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോകേണ്ടി വരും. എന്തിന്? ആ കേസ് കൈകാര്യം ചെയ്ത ഡോക്ടറെ ഒന്ന് കാണാൻ. അതിന് ബാംഗ്ലൂർ വരെ പോകേണ്ട ആവശ്യമില്ല, ഡോക്ടർ ജോൺ സക്കറിയ ഇപ്പൊ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന ലോറൻസിനെ അന്നാമിയൊന്നും എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഒച്ച വെക്കരുത്. ഒരുപാട് ചോര കുടിച്ചിട്ടുള്ള കത്തിയായത് പൂളിക്കളയും ഞാൻ. Thank you.
മിസ്റ്റർ ലോറൻസ്, അന്നമ്മ വളരെ അനീമിക്കാണ്. ഈ സ്റ്റേജിൽ ഒരു സിസേറിയൻ അവർക്ക് താങ്ങാൻ കഴിയില്ല. അവരുടെ ജീവന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കർത്താവിന്റെ നിശ്ചയം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തോ പറയാനാ. പക്ഷെ കൊച്ചിന്റെ കാര്യത്തിൽ താൻ ഗ്യാരണ്ടി പറഞ്ഞേ ഒക്കൂ. ഇത്രയും കട്ടിയുള്ള ഷാള് വേണോ? വൈറ്റ് ക്ലോത്ത് പോരെ? പോരെ, സൂസൻ ഫെർണാണ്ടസ് മാഡത്തിന് സ്പെഷ്യൽ ഉണ്ട്. എന്നെ കൊണ്ടിതല്ല, ഞാൻ നിരപരാധിയാ. കള്ള റാസ്കൽ! വേണ്ട, അയാളെ വെറുതെ വിട്ടേക്കോ. നോക്കണ്ട, എന്റെ ജോലി തീർന്നു. തെളിവിന് തെളിവ്, സാക്ഷിക്ക് സാക്ഷി. വേണ്ട, ഈ സഹതാപ് എനിക്ക് വേണ്ട. രക്തം രക്തത്തെ കണ്ടാലുടൻ തിരിച്ചറിയുമെന്ന് പറയുന്നത് വെറുതെയാ. തോട്ടക്കാരൻ ചെല്ലയെ തന്നെയാ ഇനിയും ഞാൻ അച്ഛനെന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു രക്ഷകർത്താവ് എനിക്ക് വേണ്ട. നമ്മൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല, ഒരിക്കലും. ജീവിത കഥകളൊന്നും പാതിയിൽ നിന്നു പോവാൻ ദൈവം അനുവദിക്കില്ല. നമ്മൾ ഇനിയും കാണും, സത്യം. വേണ്ട, നിങ്ങളുടെ പാപത്തിന്റെ കഥ ഇന്ന് ഇവിടെ വെച്ച് അവസാനിച്ചായി കൂട്ടിക്കൊള്ളും. ഹലോ ലോറൻസ്. ഞാനാ, ഡോക്ടർ ജോൺ സക്കറിയ. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? താ ചത്തില്ലേ? ഇല്ല, ബോധം കെട്ടതേ ഉള്ളൂ. എന്ത് വെച്ചിടൂ? ചതിച്ചടോ ചതിച്ചു. വയസ്സാം കാലത്ത് തൂങ്ങാൻ വയ്യ. ഞാൻ വല്ല പൊട്ടാസ്യം സയനൈഡ് കുത്തിവെച്ച് മരിക്കും. ആശാൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, പെറ്റ തള്ളയോട് ആ രീതിയിൽ സംസാരിച്ചത് മഹാബോറായിപ്പോയി. അവരുടെ കാശും സ്വത്തും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നീയായിട്ട് അവരൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. പാവം, അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയ സ്വന്തം മകൻ തന്നെ അവരെ തള്ളി പറയാന്ന് പറഞ്ഞാ വളയം പിടിച്ചു പിടിച്ച് ആശാന്റെ മനസ്സ് കരിങ്കല്ലായി പോയി എന്നാ തോന്നുന്നത്. ഈ വിവരങ്ങളൊക്കെ അറിയുമ്പോ ലോറൻസും അയാളുടെ പിഴകെട്ട ചെറുക്കനും അടങ്ങിയിരിക്കുമോ എന്നുള്ളതാ എന്റെ പേടി. കാൽച്ചവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു നോക്കി, അവര് കയ്യും കിട്ടിയിരിക്കില്ല. മണി, ജഡ്ജി അമ്മയുടെ വീട്ടിൽ എപ്പോഴും നിന്റെ ഒരു കണ്ണു വേണം. എന്തോ ഒരു കടുങ്കാപ്പി വേണം. ഈ നേരത്ത് കടുങ്കാപ്പി കുടിച്ചാ ഉറക്കം വരുമോ കുഞ്ഞെ? ഉറക്കം വരാതിരിക്കാനാ. എന്ത് പറയാണ്? ഈ നേരത്ത് അഡ്വക്കേറ്റ് സുമാരൻ നായരല്ലേ? അതെ. ഇത് സൂസൻ ഫെർണാണ്ടസ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. അന്ന് ഞാൻ എഴുതിയ വിൽപത്രമില്ലേ, അതിലൊരു ചെറിയ കറക്ഷൻ. തീരെ ചെറുതെന്ന് പറഞ്ഞുകൂടാ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മേജർ കറക്ഷൻ. പെട്ടെന്ന്? അതൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോ രാവിലെ 9 മണിക്ക്. ഓക്കെ, താങ്ക് യു. അരുൺ, നീ എന്താ ഇവിടെ? എന്താ
എനിക്കിവിടെ വന്നൂടെ. ഒറ്റ ദിവസം കൊണ്ട് മമ്മയ്ക്ക് ഞാൻ ആരും അല്ലാതായി. അയ്യോ, അങ്ങനെയല്ല മോൻ. വക്കീലിനോട് പറയുന്നത് ഞാൻ കേട്ടു. ബിൽപത്രത്തിലൊരു മേജർ കറക്ഷൻ, അതായത് എന്റെ സ്ഥാനത്ത് നോബിൾ അല്ലേ മോനെ. അത് എസ്റ്റേറ്റ് ഒക്കെ എന്റെ സ്വത്തല്ലല്ലോ, ക്രിസ്റ്റിയുടെ സ്വത്തല്ലേ. അത് ക്രിസ്റ്റിയുടെ മകൻ അവകാശപ്പെട്ടതാണ്. എന്റെ ഡാഡി ചെയ്തൊരു തെറ്റിന് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ക്രൂരമല്ലേ. 25 വർഷം ആശയും സ്നേഹവും തന്നിട്ട് കുടികിടപ്പുകാരനെ പോലെ എന്നെ ഇറക്കി വിടുക. ഒരിക്കലുമല്ല. എസ്റ്റേറ്റ് മാത്രമല്ലേ ഉള്ളൂ നോബിളിന്. ഈ വീട്, എന്റെ സമ്പാദ്യം, ഇതിലെല്ലാം ഒരു ഓഹരി നിനക്കുമുണ്ട്. നീയും എന്റെ മകനാണ്. ഈ വീട്ടിൽ എനിക്കും ഒരു ഓഹരി, ദുരിതാശ്വാസം. എനിക്കത് വേണ്ടെങ്കിലോ? എനിക്ക് പങ്കാളി വേണ്ട, മുഴുവനും വേണം. ഈ വീടും എസ്റ്റേറ്റും എല്ലാം വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവനും. അത് തിരുത്താൻ പാടില്ല, തിരുത്തിക്കൂടാ. അത് നീയല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനാ. മമ്മയുടെ പൊന്നുമോനി പാതിരാക്കി എന്നെ ഓടി വന്നത് എന്തിനെന്നറിയാമോ? സർവൈവൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതാണല്ലോ പ്രകൃതി നിയമം. ഐ ആം ദ ഫിറ്റസ്റ്റ്. നോബിൾ അല്ല, ഐ ആം ദ ഫിറ്റസ്റ്റ്. ഐ ആം സോറി. യജമാനത്തെയും കാത്തു നിൽക്കുന്നുണ്ടാവും പ്രത്യേകം അങ്ങ് സ്വർഗരാജ്യത്ത്. പാവം കാത്തേന്ന് മുഷിയരുതല്ലോ. ഇല്ലാതായാൽ നോബിൾ നിന്റെ മകനാകുമോ? ഞാൻ നിന്റെ മകൻ അല്ലാതാകുമോ? ഞാൻ തന്നെ മകൻ. എടാ മണ്ട, നീ ഇവരുടെ മകനാണെന്ന് എന്താ തെളിവ്? ഹോസ്പിറ്റൽ റെക്കോർഡുകളിൽ പോലുമില്ല. ഈ വിൽപത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന രേഖ. നശിപ്പിച്ചില്ല ഇവിടെ. ഈ വലിയ നിയമം വേണ്ടിതാ. ഡാഡി, നീ പേടിക്കണ്ട. ഉടനെ തന്നെ വേറെ വിൽപത്രം ഉണ്ടാക്കണം. എന്നിട്ട് നീ ഇവളെ കൊല്ലുകയോ കല്ലറയിൽ കയറ്റുകയോ എന്ത് വരച്ചു? നോക്കി നിൽക്കാതെ പിടിച്ചിട്ട് പോയി വള്ളി സ്വന്തം മകനാണെന്നുള്ള സത്യം ഇതുവരെ മറച്ചു വെച്ചതാണെന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. സൂസൻ മോളെ, നടന്നു നോക്കി അങ്ങ് മറന്നേര്. ഈ ചെറുക്കന് ഒരു കയ്യബദ്ധം പറ്റിയതാ. ഈ വിൽപത്രത്തില് ഒന്ന് ഒപ്പിട്ടേര്. വായിച്ചു നോക്കാതെ ഞാൻ ഒപ്പിടില്ല. വായിച്ചു നോക്കാതെ നിങ്ങൾ ഒപ്പിടും? ഞാൻ ഒപ്പിടില്ല.
കാര്യം നടന്നു കാണാൻ ചില പൂമാരുടെ സഹായം നമുക്ക് വേണ്ടി വരും. നിനക്ക് മനസ്സിലായില്ലല്ലേ, പറഞ്ഞുതരാം. മാതൃസ്നേഹം അറിഞ്ഞിട്ടില്ലോ നീ? അറിയണം. അതിനൊരു വഴിയേ ഉള്ളൂ, നിന്റെ അമ്മ ജീവിച്ചിരിക്കണം. സ്നേഹം ആവോളം അനുഭവിച്ച് മടുത്തവനാ ഞാൻ. എനിക്കിനി പണം മതി. നിനക്ക് വേണ്ട എന്താ? സ്വത്തുക്കളോ അമ്മയോ? അരുൺ, അവരെ ഉപദ്രവിക്കരുത്. അമ്മ വേണമെങ്കിൽ ദാ ഈ വിൽപ്പത്രത്തിൽ ഒപ്പിട്ട് തരാൻ. അമ്മച്ചോടൊന്ന് പറഞ്ഞേ. എനിക്കൊന്നും വേണ്ട, ഒരു പൈസ പോലും. എനിക്ക് എന്റെ അമ്മയെ വേണം, അമ്മയെ മാത്രം. എല്ലാം അവന് കൊടുത്തേക്കമ്മ. ഒന്നും പറഞ്ഞ കേട്ടില്ലേ, അനുസരിക്കേ. ഒന്നൊപ്പിട്ടേ ഇവിടെ. സോറി, പറയുന്ന വാക്കിന് വലിയ വ്യവസ്ഥയൊന്നും ഇല്ലാത്തവരായി ഇവൻ. ഇനിയിപ്പോ ഒരു കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റുക എന്നൊരു ചെറിയ ജോലിയെ ഞങ്ങൾക്കുള്ളൂ. Thank you.
നിഷേധിക്കപ്പെട്ട സ്നേഹത്തിന് ഒന്നും ഒരു പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നെനിക്ക് ചെയ്യാൻ കഴിയും. ഞാൻ വീണ്ടും ഒരു അഡ്വക്കേറ്റിന്റെ കുപ്പായം അണിയാൻ പോവുകയാണ്, എന്റെ മകനെ രക്ഷിക്കാൻ. സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ് ഇന്നു മുതൽ അഡ്വക്കേറ്റ് സൂസൻ ഫെർണാണ്ടസ് ആണ്. ഏത് നീതിന്യായ കോടതിക്കും ക്ഷമിക്കാവുന്ന തെറ്റല്ലേ നീ ചെയ്തിട്ടുള്ളൂ. നീ മടങ്ങി വരുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ എന്നോടൊപ്പം ഇവളും ഉണ്ടായിരിക്കും.